നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററാണ് സ്ട്രക്ചർ ആൻഡ് പോയിന്റർ എന്ന് പറയുന്ന ചാപ്റ്റർ. സ്ട്രക്ചർ ആൻഡ് പോയിന്റർ നമുക്ക് പൂർണ്ണമായിട്ട് ഒറ്റ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യത്തെ ഭാഗം സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് ഇതിനകത്ത് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് വിശദമായിട്ട് സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ സ്ട്രക്ചർ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അറേ എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി കുറച്ച് കാര്യം ഞാൻ അറേയെ കുറിച്ച് പറയാം. അറേ എന്തായിരുന്നു? അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേരിന്റെ കീഴിൽ, അല്ലെ, ഒരു നെയിമിന്റെ, ഒരു വേരിയബിൾ നെയിമിന്റെ കീഴിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് എന്ന് പറഞ്ഞാൽ അറേ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ വാല്യൂസ് എന്ന് പറയുമ്പോൾ അതാണ് സെയിം ടൈപ്പ് വാല്യൂ ആയിരിക്കണം, അല്ലെ. അങ്ങനെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെന്റൻസ് കൂടി എവിടെ പറയുന്നുണ്ട്, അറേയുടെ ഡെഫിനിഷൻ അത് പറയും. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു ഇമേജ് ഒന്ന് നോക്കി, ഒരു റൂം ആണെന്ന് വിചാരിക്കുക. സ്ക്വയർ ഷേപ്പിൽ കാണുന്ന ഒരു റൂം ആണെങ്കിൽ ആ റൂമിന്റെ പേര് എന്താണ്? എ എന്നാണ് ആ റൂമിന്റെ പേര്, അല്ലെ. ആ റൂമിനകത്ത് എന്താണ്? ഒരു ആറ് ബോക്സുകളുണ്ട്, അല്ലെ. ആറ് ബോക്സുകളുണ്ട്. ആ ആറ് ബോക്സിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എന്താണ്? ആപ്പിൾ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അല്ലെ. അപ്പം ഒരേ ഷേപ്പിലുള്ള ആറ് ബോക്സുകൾ ആ റൂമിലുണ്ട്. ആ റൂമിലെ ആറ് ബോക്സിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരേ ടൈപ്പ് എലമെന്റ് ആണ്, ഒരേ ടൈപ്പ് എലമെന്റ് ആണ്, വ്യത്യസ്ത എലമെന്റുകളല്ല, ഒരേ ടൈപ്പ് എലമെന്റുകളാണ്. അതേപോലെ തന്നെ ആ ബോക്സുകൾക്കെല്ലാം എന്തുണ്ട്? ഒരു നമ്പരുമുണ്ട്, അല്ലെ. 1, 2, 3 എന്ന് പറയുന്ന നമ്പരുമുണ്ട്. അപ്പൊ ഇത് നമുക്കൊരു അറേക്ക് ഒരു എക്സാമ്പിൾ ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊന്ന് ഇങ്ങനെ ചിന്തിക്കാം, അറേ ഇങ്ങനെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാം, അല്ലെ. അപ്പം ഇതിനകത്തേക്ക് നമ്മൾ ആപ്പിൾ സ്റ്റോർ ചെയ്യാൻ, ഇപ്പം എയിലേക്ക് ആപ്പിൾ സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അവ്യക്തത ഉണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് എങ്ങനെയാണ് ആപ്പിൾ സ്റ്റോർ ചെയ്യുകയും ആപ്പിൾ ഇതിൽ നിന്നും എടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ആപ്പിൾ സ്റ്റോർ ചെയ്യുകയും എടുക്കുകയും ചെയ്യണമെങ്കിൽ റൂം എയിലേക്ക് ആപ്പിൾ സ്റ്റോർ ചെയ്യാൻ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പൂർണ്ണതയില്ല. പറയേണ്ടത് എങ്ങനെയാണ്? എ എന്ന് പറയുന്ന റൂമിൽ, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന റൂമിലെ എന്താണ്, 1 എന്ന് പറയുന്ന ബോക്സിനകത്ത്, അതായത് എയിലെ 1 ആപ്പിൾ സ്റ്റോർ ചെയ്യൂ, അല്ലെങ്കിൽ എയുടെ 3 നിന്നും ആപ്പിളിനെ എടുക്കൂ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ എയിലേക്ക് ആപ്പിൾ സ്റ്റോർ ചെയ്യൂ, എയിൽ നിന്ന് ആപ്പിൾ എടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പൂർണ്ണമായ ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ ഉണ്ടാവുന്നില്ല, അല്ലെ, പൂർണ്ണമായ ഒരു കമാൻഡ് അവിടെ ഉണ്ടാവുന്നില്ല. അവിടെ നമ്മൾ പൂർണ്ണമായിട്ട് പറയണമെങ്കിൽ ആ പേരിനോടൊപ്പം എപ്പോഴും എന്ത് പറയണം? ആ ബോക്സുകളുടെ നമ്പർ കൂടി പറയണം, അല്ലെ. എന്തായിരുന്നു ആ ബോക്സുകളുടെ നമ്പറിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഓക്കെ, നമുക്ക് അറിയുടെ ഡെഫിനിഷൻ, യഥാർത്ഥ ഡെഫിനിഷൻ എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഡെഫിനിഷൻ എന്താണ് നമുക്ക് നോക്കിയാലോ. ആൻ അറേ എന്താണ്? ഒരു അറേ എന്ന് പറയുന്നത് ഇസ് എ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് ദ സെയിം ടൈപ്പ്, അല്ലെ. ഒരേ ടൈപ്പ് വാല്യൂ, ഒരേ ടൈപ്പ്. നേരത്തെ പറഞ്ഞ ആപ്പിൾ, അപ്പൊ എല്ലാ ആപ്പിൾ ആയിരിക്കണം, അല്ലെ. പ്ലേസ്ഡ് ഇൻ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ, അപ്പൊ തുടർച്ചയായ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരേ ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെയിം ടൈപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ആ അറയിൽ, ആ നമ്മൾ നേരത്തെ പറഞ്ഞ റൂം എയിൽ എന്ത് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ, ആപ്പിളും മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ, മറ്റൊന്നും തന്നെ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒരേ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേ ടൈപ്പ് വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യൂ. മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് കാണും, പക്ഷേ എന്താണ്, ഒരേ ടൈപ്പ്. അതേപോലെ അടുത്ത സെൻറ്റൻസ് നോക്കിയേ, അറേസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ എ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് സെയിം ടൈപ്പ് അണ്ടർ എ സിംഗിൾ വേരിയബിൾ നെയിം. സിംഗിൾ വേരിയബിൾ നെയിം എന്ന് വെച്ചാൽ നമുക്ക് ആ റൂമിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, റൂം എ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഒരു വേരിയബിൾ നെയിമേ കാണത്തുള്ളൂ, പക്ഷേ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ്, സെയിം ടൈപ്പിലായിരിക്കും. സെയിം ടൈപ്പിലുള്ള സെറ്റ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വേരിയബിൾ നെയിമിൻ്റെ കീഴിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ആ ഫെസിലിറ്റിയാണ് എന്തെന്ന് പറയുന്ന അറേ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കും. നമുക്ക് കുറച്ചും കൂടെ അറേ എങ്ങനെയായിരുന്നു ഡിക്ലെയർ ചെയ്യുന്ന, അറേയിലേക്ക് എങ്ങനെയായിരുന്നു വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, റിട്രീവ് ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് സ്ട്രക്ചർ നോക്കാം. നോക്കി ആ സ്ക്രീനിലേക്ക് നോക്കി, ആദ്യതാണ് ഇൻറ്റ് ആർ, അല്ലെ. ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അറേ ആണോ? അറേ അല്ല, അതൊരു സാധാരണ വേരിയബിൾ ആണ്. ഇൻറ്റു ആർ എന്ന് പറയുന്ന ഒരു അറേ വേരിയബിൾ അല്ല, ഒരു സാധാരണ സിമ്പിൾ വേരിയബിൾ, ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ മാത്രം പറ്റുന്ന മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന സാധാരണ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതാണ് ഇൻറ്റു ആർ. അതുകൊണ്ട് അതിൻ്റെ ഇൻറ്റു ആർ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ലൊക്കേഷൻ ആയിരിക്കും മെമ്മറി ക്രിയേറ്റ് ആവുന്നത്. അതിനകത്ത് നമുക്ക് 4 ബൈറ്റുള്ള ഒരു പൂർണ്ണസംഖ്യ സ്റ്റോർ ചെയ്യാം. കാര്യം പൂർണ്ണസംഖ്യ എന്ന് എടുത്ത് പറയാൻ കാര്യം എന്താണ്? ഇൻറ്റെന്നാണ്, അല്ലെ. ഇൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ആ മെമ്മറി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, അല്ലെ. ആറെന്ന് പേരുള്ള ആ മെമ്മറി നമ്മൾ ഡിക്ലെയർ ചെയ്ത ഏത് ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ചാണ്? ഇൻറ്റ് ഉപയോഗിച്ചാണ്. അതുകൊണ്ട് അതിനകത്ത് നമുക്ക് പൂർണ്ണസംഖ്യകളെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പൂർണ്ണസംഖ്യയിൽ ഒരു സംഖ്യ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. R=10 എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? ആറെന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക്
10 എന്ന് പറയുന്ന വാല്യൂനെ സ്റ്റോർ ചെയ്യുക, ആർ എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് 10 എന്ന് പറയുന്ന വാല്യൂനെ സ്റ്റോർ ചെയ്യുക എന്നുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആർ എന്ന് പറയുന്ന ലൊക്കേഷനിൽ 10 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. ഒരു കൺഫ്യൂഷനും ഇല്ല, അത് സാധാരണ വേരിയബിളിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അടുത്ത ലൈനിലേക്ക് വന്നേ, അടുത്ത ലൈനിലേക്ക് വരുമ്പോൾ എന്താണ്, ഫ്ലോട്ട് എക്സ് കഴിഞ്ഞ് ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഒരു 5 എന്നും കൂടി എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പൊ അതൊരു സാധാരണ വേരിയബിൾ അല്ല. അപ്പൊ ഫ്ലോട്ട് എക്സ് എന്ന് മാത്രമേ ഉള്ളായിരുന്നു, ഈ 5 ഇല്ലായിരുന്നു. ഫ്ലോട്ട് എക്സ് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ അതൊരു സാധാരണ വേരിയബിൾ ആണ്, ആറ് പോലെ തന്നെയാണ് അല്ലെ. പക്ഷെ ഫ്ലോട്ട് എന്താണ്, പോയിന്റ് വാല്യൂ സ്റ്റോർ ചെയ്യാം, അത്രേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ ആറ് പോലെ തന്നെ ഒരു സിംഗിൾ വേരിയബിൾ ആയി മാറിയനെ ഏത്, ഫ്ലോട്ട് എക്സ് എന്ന് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ. പക്ഷെ ഫ്ലോട്ട് എക്സ് എന്ന് മാത്രമല്ലല്ലോ കിടക്കുന്നത്, എന്താണ്, ഫ്ലോട്ട് എക്സിന്റെ കൂട്ടത്തിൽ എന്തുണ്ട്, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 5 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. എന്താണ് ഈ 5 മീൻ ചെയ്യുന്നത്, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു അറേ ഡിക്ലർ ചെയ്തിരിക്കുകയാണ്, ഇതൊരു അറേ ഉണ്ടാക്കിയിരിക്കുകയാണ്. അറേയുടെ പേരാണ് എക്സ്. നമ്മൾ നേരത്തെ റൂമിന് പേര് കൊടുത്തിട്ടില്ലേ, അതേപോലെ തന്നെ ഇവിടുത്തെ അറേയുടെ പേരാണ് എന്ത്, എക്സ്. അതിനകത്ത് എത്ര വാല്യൂ സ്റ്റോർ ചെയ്യാം, 5 വാല്യൂ. അതാണ് ഈ 5 കൊണ്ട് സൈസ് അല്ലെ. അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അറേയുടെ പേരിനോടൊപ്പം അറേയിൽ നമുക്ക് നേരത്തെ ആ എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോൾ, റിയൽ ടൈം എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ എത്ര ബോക്സുകൾ വേണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ഈ 5 കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, എക്സ് എന്ന് പറയുന്ന അറയിൽ 5 ലൊക്കേഷനുകൾ ഉണ്ടായിരിക്കും അല്ലെ. എന്താണ്, ഇങ്ങനെയായിരിക്കും ഒരു അറേ ക്രിയേറ്റ് ആവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് അറേ ക്രിയേറ്റ് ആവുന്നത് നോക്കിയേ, ആണ് എക്സ്, എക്സിന്റെ. പക്ഷെ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ ഉണ്ടല്ലോ, നമ്മൾ ആ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പർ പോലെ താഴെ നാണ്ട്. പക്ഷെ സീറോയിലാണ് എന്ത് ചെയ്യുന്നത്, ആ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡെക്സ് നമ്പർ. ഓർമ്മയുണ്ടോ, ഈ 0, 1, 2, 3, 4 നമ്മൾ നേരത്തെ ബോക്സിന് കൊടുത്ത നമ്പറുകൾ എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ആ നമ്പറുകൾ ഇവിടെ പ്രോഗ്രാമിലേക്ക് വരുമ്പോഴത്തേക്ക്, നമ്മൾ ഒരു അറയിലേക്ക് വരുമ്പോഴത്തേക്ക്, റിയൽ അറയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആ നമ്പറുകളെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻഡെക്സ് നമ്പർ, അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ടായിരുന്നു, എന്തായിരുന്നു, സബ്സ്ക്രിപ്റ്റ് അല്ലെ. ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നതാണ് എന്ത്, ഈ 0, 1, 2 എന്നൊക്കെ പറയുന്നത്. അപ്പൊ 0, 1, അപ്പം എല്ലാ സബ്സ്ക്രിപ്റ്റും എല്ലാ ഇൻഡെക്സും സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിലാണ്. അറയുടെ ഇൻഡെക്സ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയായിരുന്നു, സീറോയിലായിരുന്നു. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇതിനകത്ത് എത്ര ലൊക്കേഷൻസ് ഉണ്ട്, 1, 2, 3, 4, 5 കണ്ടോ. ഇവിടെ നമ്മൾ 5 എന്ന് കൊടുത്തതുകൊണ്ട് 5 ലൊക്കേഷൻസ്. ഇവിടെ നമ്മൾ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അറേ ക്രിയേറ്റ് ആയതിന്. പക്ഷെ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് എന്താണ്, ഫ്ലോട്ട് മാത്രമാണ്. ഫ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പോയിന്റ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നെങ്കിൽ ഇവിടെയും പോയിന്റ് വാല്യൂ, ഇവിടെയും പോയിന്റ് വാല്യൂ, ഇവിടെയും പോയിന്റ് വാല്യൂ, എല്ലാ ലൊക്കേഷനിലും എന്ത് വാല്യൂ മാത്രമേ ഉള്ളൂ, ഫ്ലോട്ടിംഗ് ടൈപ്പ്. ഫ്ലോട്ട് എന്ന് വെച്ചാൽ പോയിന്റ് ഉള്ള സംഖ്യകളെയാണ് അല്ലേ. അപ്പം അങ്ങനത്തെ സംഖ്യ മാത്രമേ. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, എക്സ് ഈസിക്കൽ ടു 10 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, എക്സ് ഈസിക്കൽ ടു 10 എന്ന് വെച്ചാൽ എറർ ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടോ, ഇന്ത്യമാർ കണ്ടോ തെറ്റാണെന്നാണ്. എക്സ് ഈസിക്കൽ ടു 10 നമുക്ക് എഴുതാൻ പറ്റത്തില്ല. കാര്യം എക്സ് ഒരു സാധാരണ വേരിയബിൾ അല്ല, എക്സ് ഒരു സാധാരണ വേരിയബിൾ അല്ല. എക്സ് എന്ന് വെച്ചാൽ ഒരു അറയാണ്. അപ്പൊ എക്സ് ഈസിക്കൽ ടു 10 എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ എ എന്ന് പറയുന്ന റൂമിലെ ആപ്പിൾ എടുക്കുകയോ വെക്കുകയോ ചെയ്യാതെ കൃത്യമായിട്ട് എന്തും കൂടെ പറഞ്ഞു കൊടുക്കണം, ബോക്സിന്റെ നമ്പർ കൂടി പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെയാണ് അറയുടെ പേര് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അറയിലേക്ക് വാല്യൂ ഇടാനോ എടുക്കാനോ പറ്റത്തില്ല. അറയിലേക്ക് വാല്യൂ ഇടാനായാലും എടുക്കാനായാലും നമ്മൾ എന്ത് ചെയ്യണം, ആ അറയുടെ നെയിമിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ആ ഇൻഡെക്സ് നമ്പറും കൂടെ പറഞ്ഞു കൊടുക്കണം. മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. എന്താണ്, എക്സ് ഓഫ് 1 = 6. എക്സ് ഓഫ് 1 = 6 എന്ന് വെച്ചെന്താണ്, ആൻഡ് ഈ ലൊക്കേഷനിലേക്ക് എന്താണ് 6. എക്സ് ഓഫ് 1 എന്ന് ചെയ്തല്ലേ, എക്സ് നെയിം, 1 എന്ന് പറയുന്ന ഇൻഡെക്സ്. അടുത്ത് എക്സ് ഓഫ് 4 എന്ന് വെച്ചെന്താണ്, എക്സ് നെയിം, 4 എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ടോ. ഇങ്ങനെയായിരിക്കും. അപ്പൊ നമ്മൾ ഒരു അറയിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം, അതിന്റെ ഇൻഡെക്സ് നമ്പർ കൂടി. ഇതാണല്ലോ ഇൻഡെക്സ് നമ്പർ 0, 1, 2, 3. അങ്ങനെയാണെങ്കിൽ ഈ 0 എന്ന് പറയുന്ന ഈ ലൊക്കേഷനിൽ ഒരു വാല്യൂ സ്റ്റോർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ആ എക്സ് ഓഫ് എന്ത് ചെയ്യണം, 0 = എക്സ് ഓഫ് 0 = എന്ന് പറയുന്ന നമ്മൾ വാല്യൂ കൊടുക്കണം. എക്സ് ഓഫ് 0 = വാല്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിൽ എന്ത് ചെയ്യും, വാല്യൂ സ്റ്റോർ ആവും. കാര്യം ഇൻഡെക്സ് നമ്പർ 0. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും ഇത്രേ ഉള്ളൂ. അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് നോക്കണം. അറേ ക്രിയേറ്റ് ചെയ്യുമ്പം എന്താണ് ഒരു സൈസ്, അറേയുടെ സൈസ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അതേപോലെ അറേയിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാനും വാല്യൂ തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, അറേയുടെ ഇൻഡെക്സ് നമ്പർ നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ അറേ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്, അറേ എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിനകത്ത് വരുന്നത്. നമുക്കറിയാം ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. നമ്മൾ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ഇതുവരെ പഠിച്ചില്ല. എന്നാൽ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിനകത്ത് വരുന്നതാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് നല്ല ഈ ഒരു ഇമേജ് കണ്ടിട്ട് നമുക്ക് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഈ ഒരു ഇമേജിനെ നിങ്ങളൊന്ന് ഒന്ന് നോക്കിയേ. ഈ ഒരു ഇമേജ് നേരത്തെ പോലെ തന്നെ റൂം ബി ആണ്, നേരത്തെ പോലെ തന്നെ റൂമാണ്. പക്ഷെ ഈ റൂമിന്റെ പ്രത്യേകത എന്താണ്, ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷന്റെ സൈസിന് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബോക്സിന്റെ സൈസിന് വ്യത്യാസമുണ്ട്. പല ടൈപ്പ് ബോക്സുകളാണ്.
അതേപോലെ തന്നെ ബോക്സിന്റെ സൈസിന്റെ വ്യത്യാസം മാത്രമല്ല, ഇവിടെ നമ്പർ അല്ല ബോക്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, ബോക്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ്, പേരുകളാണ് അല്ലെ. APL 1 അല്ലെ, ORNG, അതേപോലെ PNP, അതേപോലെ APL 2 എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് നെയിംസ് ആണ് എന്തോ ഓരോ ബോക്സിനെയും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ നെയിം ഒന്നും മാത്രമേ ഉള്ളൂ, ബി എന്ന് പറയുന്ന നെയിമാണ്. റൂമിന്റെ പേരെന്താണ്, ബി എന്ന് പറയുന്ന നെയിമാണ്. പക്ഷെ അതിനകത്ത് വെച്ചിരിക്കുന്ന ബോക്സിന്റെ സൈസിന് വ്യത്യാസമുണ്ട്, അതേപോലെ തന്നെ സ്റ്റോർ ചെയ്തിരിക്കുന്ന എലമെന്റുകളും വ്യത്യസ്ത എലമെന്റുകളാണ് അല്ലെ. ഒരേ ടൈപ്പ് എലമെന്റുകൾ തന്നെ സ്റ്റോർ ചെയ്യണമെന്ന് നിർബന്ധം ഒന്നുമില്ല, വ്യത്യസ്ത ടൈപ്പ്, ഒരേ ടൈപ്പ് എലമെന്റ് വന്നു എന്ന് വിചാരിച്ച പ്രശ്നമൊന്നുമില്ല. പക്ഷെ വ്യത്യസ്ത ടൈപ്പ് എലമെന്റുകളാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്ത്. അപ്പൊ വ്യത്യസ്ത ടൈപ്പ് എലമെന്റുകൾ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ റൂമിലുണ്ട് എന്നുള്ളതാണ് അല്ലെ. ഈ റൂമിന്റെ പ്രത്യേകത എന്താണ്, ബി എന്ന് പറയുന്ന റൂമിന്റെ പ്രത്യേകത, ഒരു പേരേ ഉള്ളൂ റൂമിന്, ബി എന്ന് പറയുന്ന പേര് മാത്രമേ ഉള്ളൂ. ഡിഫറൻറ്റ് സൈസിലുള്ള ബോക്സുകൾ, നമുക്ക് ഡിഫറൻറ്റ് ടൈപ്പ് എലമെന്റുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു റൂമാണ്, മനസ്സിലാകുന്നുണ്ടോ. ഇവിടെയും നമ്മൾ ഇപ്പം ആപ്പിൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് ബി എന്ന് പറയുന്ന റൂമിൽ APL 1 സ്റ്റോർ ചെയ്യാൻ പറയണം, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന റൂമിൽ APL 2 സ്റ്റോർ ചെയ്യാൻ പറയണം. ഇനി നമ്മൾ ഓറഞ്ച് സ്റ്റോർ ചെയ്യുന്ന കൃത്യമായിട്ട് ബി എന്ന് പറയുന്ന റൂമിൽ എന്താണ്, ORNG എന്ന് പറയുന്ന ബോക്സിലേക്ക് സ്റ്റോർ ചെയ്യാം. അപ്പം എപ്പോഴും ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാനായാലും വാല്യൂ എടുക്കാനായാലും നമ്മൾ ഈ നെയിം, റൂമിൻ്റെ നെയിമിനോടൊപ്പം തന്നെ ആ ബോക്സിൻ്റെ പേരുകൾ കൂടി പറഞ്ഞെങ്കിൽ മാത്രമേ ഈ റൂമിലേക്ക് നമുക്ക് വാല്യൂ വെക്കാനും, അല്ലെങ്കിൽ ഈ റൂമിലേക്ക് നമുക്ക് എലമെൻറ്റ് സ്റ്റോർ ചെയ്യാനും എലമെൻറ്റിനെ റിട്രീവ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു എക്സാമ്പിൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് സ്ട്രക്ചർ എന്താണ് എന്നുള്ള കാര്യം നോക്കിയാലോ. സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ ടെക്സ്റ്റ് ഉള്ള അതേ ഡെഫിനിഷൻ ഞാൻ കോപ്പി ചെയ്തിരിക്കുകയാണ്. സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. സ്ട്രക്ചർ എന്ന് വെച്ചെന്താണ്, ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. ഞാൻ പറഞ്ഞല്ലോ എന്താണ് സ്ട്രക്ചർ, ഏത് കാറ്റഗറിയിൽ വരുന്ന ഡാറ്റ ടൈപ്പാണ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഡാറ്റ ടൈപ്പാണ് ഇത് സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെ. ടു റെപ്രസെന്റ് എ കളക്ഷൻ ഓഫ് ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റം, ലോജിക്കലി റിലേറ്റഡ്, പരസ്പരം എന്തെങ്കിലുമൊക്കെ രീതിയിൽ ബന്ധമുള്ളതൊക്കെ. ഇപ്പം നമ്മൾ നേരത്തെ റൂം കണ്ടപ്പോൾ എന്താ, എല്ലാം ഫ്രൂട്ട്സ് ആണ്, ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാം ഫ്രൂട്ട്സ് ആണ്. ആ രീതിയിൽ ഒരു ലോജിക്കലി റിലേറ്റഡ് ഡേറ്റ ഐറ്റംസ് വിച്ച് മേ ബി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് വിച്ച് മേ ബി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്, അതെല്ലാം ഒരേ ടൈപ്പ് വേണമെന്നില്ല. അറിയിൽ പറയുമ്പോൾ എന്തായിരുന്നു പറയുന്നത്, വ്യത്യസ്ത മെമ്മറി ലൊക്കേഷൻ പക്ഷെ സ്റ്റോർ ചെയ്യുന്ന എലമെന്റുകളെല്ലാം ഒരേ ടൈപ്പ് ആയിരിക്കണം. ഇൻറ്റിജർ ആണെങ്കിൽ എല്ലാം ഇൻറ്റിജർ ആയിരിക്കണം, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് ഉപയോഗിച്ച് നമ്മൾ ഒരു അറേ ഉണ്ടാക്കിയാൽ എല്ലാം ഫ്ലോട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഡബിൾ ഉപയോഗിച്ച് ഒരു അറേ ഉണ്ടാക്കിയാൽ എല്ലാം ഡബിൾ ആയിരിക്കണം, എല്ലാ വാല്യൂസും സ്റ്റോർ ചെയ്യുന്ന ഡബിൾ ആയിരിക്കണം. അവിടെ ആയിരുന്നു അറേയും സ്ട്രക്ചറും തമ്മിലുള്ള ആദ്യത്തെ ഒരു വ്യത്യാസം പറയുന്നത് എന്താണ്, വിച്ച് മേ ബി ഓഫ് ഡിഫറെൻ്റ് ടൈപ്സ് അല്ലെ. വ്യത്യസ്തങ്ങളായിട്ടുള്ള ടൈപ്പ് വേണം, മേ ബി നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യാം സ്റ്റോർ ചെയ്യാം. ഒരേ ടൈപ്പ് സ്റ്റോർ ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല, പക്ഷേ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടൈപ്പ് നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അണ്ടർ എ കോമൺ നെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അണ്ടർ എ കോമൺ നെയിം എന്ന് വെച്ചാൽ എന്താണ്, ഒരു നെയിമിൻ്റെ ഒരു നെയിമേ ഉള്ളൂ. നമ്മൾ ആദ്യത്തെ ആ റൂമിനകത്ത് പേര് എ എന്നും പക്ഷേ അതിനകത്ത് വ്യത്യസ്തങ്ങളായുള്ള ബോക്സുകളായിരുന്നു. ഇവിടെ റൂമിന് ഒരു പേരേ ഉള്ളൂ, ബി എന്നാണ് റൂമിൻ്റെ പേര്. അതിനകത്തുള്ള ബോക്സുകൾക്കാണ് പിന്നെ എന്ത് ചെയ്തിരിക്കുന്ന പേര് വ്യത്യസ്തം. അപ്പം അണ്ടർ എ കോമൺ നെയിം അറയ്ക്കും സ്ട്രക്ചറിനും ഒരേ ഡെഫിനിഷനകത്ത് വരുന്നതാണ് അണ്ടർ എ കോമൺ നെയിം. പക്ഷേ ഇവിടെ ഈ ഡിഫറൻറ്റ് ടൈപ്പ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ്. നമ്മൾ അറയുടെ ഡെഫിനിഷനുമായിട്ട് നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓക്കെ ആണല്ലോ. നമുക്ക് കൂടുതൽ എന്താണെന്ന് അങ്ങോട്ട് പോകുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. സ്ട്രക്ചർ എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നമ്മൾ കോഡ് വഴി എങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാമിൽ സ്ട്രക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് ആണ് ഈ കാണുന്നത്. സ്ട്രക്ചർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്താണ്. പരീക്ഷയ്ക്ക് ചോദിക്കും വിച്ച് കീവേഡ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ, ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ് ആണ് സ്ട്രക്ചർ. അപ്പൊ സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ് അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഈ സ്ട്രക്ചർ ടാഗ് എന്ന് പറയുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമർ ആരാണോ, യൂസർ ആരാണോ, പ്രോഗ്രാം എഴുതുന്നത് ആരാണോ, ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള പേര് ഈ സ്ട്രക്ചർ ടാഗിന്റെ സ്ഥാനത്ത് കൊടുക്കാം. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്താ ചെയ്തിരിക്കുന്നത്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഓരോ മെമ്മറി ലൊക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് അതിനകത്ത്. അതായത് ഈ ഈ സ്ട്രക്ചറിനകത്ത് എത്ര മെമ്മറി ലൊക്കേഷൻസ് വേണോ, നമ്മൾ നേരത്തെ ഉദാഹരണം വെച്ചൊന്ന് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എത്ര ബോക്സുകൾ വേണോ, അതിനനുസരിച്ച് ആ ബോക്സിൽ ഇടേണ്ട ടൈപ്പ് എന്താണെന്നുള്ളതാണ് ഡേറ്റ ടൈപ്പ് അല്ലെ. ഇൻറ്റിജർ ആണെങ്കിൽ ആദ്യത്തെ ഇൻറ്റിജർ, രണ്ടാമത്തെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ വേറെ ടൈപ്പ്. അങ്ങനെ നമുക്ക് ഈ വേരിയബിൾ 1 എന്ന് വെച്ചാൽ എന്താണ്, വേരിയബിൾ 2 എന്ന് വെച്ചാൽ അതും എന്താണ് ഐഡന്റിഫയർ ആണ്. ഐഡന്റിഫയർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമ്മൾ ആ ബോക്സിന് പേര് കൊടുക്കുക എന്നുള്ള ആ പേര് കൊടുത്തിരിക്കുന്നില്ലേ, നമ്മൾ APL എന്നൊക്കെ പേര് കൊടുത്തില്ലേ, അതേപോലെ തന്നെ അല്ലെ. അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു സ്ട്രക്ചറിനകത്ത്. എത്ര ലൊക്കേഷൻസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ആ ലൊക്കേഷനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതേപോലെ എന്താണ് ഈ സ്ട്രക്ചറിനും നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ട്രക്ചർ ടാഗിൻ്റെ സ്ഥാനത്തും ഒരു യൂസറിന് അവരുടേതായ പേര് തന്നെ കൊടുക്കാം.
പക്ഷേ ഈ സ്ട്രക്ചർ എന്ന് പറയുന്ന പേര് അല്ലെ സ്ട്രക്ചർ എന്ന് പറഞ്ഞ കീവേഡ് നമ്മൾ ചേഞ്ച് ചെയ്തത് അത് കീവേഡ് ആണ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് ആണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ് ഇവിടെ സെമി കോളൻ ഉണ്ട് ഏറ്റവും അവസാനം ഒരു സെമി കോളൻ ഉണ്ട് മനസ്സിലാകുന്നുണ്ടോ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു സ്ട്രക്ചറിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ സ്ട്രക്ചറിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അവസാനം എന്തുണ്ട് ഒരു സെമി കോളൻ ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ എന്താണ് സ്റ്റുഡൻറ് എന്ന് പറയുന്ന പേരിൽ ഞാൻ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഈ സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ ആര് കൊടുത്തതാണ് ഞാൻ കൊടുത്തതാണ് അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതിയ വ്യക്തിക്ക് കൊടുക്കാം അയാൾ കൊടുത്ത പേരാണ് ഇത് സ്റ്റുഡൻറ് എന്ന് പറയുന്ന പേരിൽ അതിനകത്ത് എത്ര ലൊക്കേഷൻസ് ഉള്ളത് 1, 2, 3, 4 ലൊക്കേഷൻസ് ഉള്ളത് അല്ലേ ആദ്യത്തെ ലൊക്കേഷനകത്ത് ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ലൊക്കേഷൻ്റെ പേര് എന്താണ് അഡ്മിഷൻ നമ്പർ അല്ലേ രണ്ടാമത്തെ വാല്യൂവിനകത്ത് പേര് അല്ലെ ക്യാർ സ്റ്റോർ ചെയ്യാനാണ് അതിൻ്റെ പേരെന്താണ് നെയിം രണ്ടാമത്തതും ക്യാർ ക്യാരക്ടർ അറിയാണ് അത് ഗ്രൂപ്പ് എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മൂന്നാമത്തത് ഒരു പോയിന്റ് സംഖ്യ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള അതിൻ്റെ പേര് ഫീ എന്നാണ് അതിൻ്റെ പേരെന്താണ് ഫീ എന്നാണ് അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രക്ചർ ആണ് സെമികോളൻ ഇട്ടിട്ടുണ്ട് സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡും ഉണ്ട് അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾ നമുക്ക് റിയൽ എക്സാമ്പിൾ അല്ലെങ്കിൽ റിയൽ പ്രോഗ്രാമിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ കൂടെ വരുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും ഓക്കെ ഇനി നമ്മൾ ഈ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം ഇപ്പം നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കുക മാത്രമാണ് ചെയ്തത് ഇതിലൂടെ നമ്മൾ ചെയ്ത് എന്താണ് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത് ഈ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ബ്ലൂ പ്രിൻ്റ് പോലെയാണ് ഇപ്പോൾ നമ്മളൊരു കെട്ടിടം അതിൻ്റെ നിർമ്മാണം അല്ലെങ്കിൽ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ എന്താ പ്ലാനൊക്കെ വരച്ച് നമ്മളൊരു ബ്ലൂ പ്രിൻറ്റ് തയ്യാറാക്കും അത് യഥാർത്ഥത്തിൽ ബ്ലൂ പ്രിൻറ്റിനകത്ത് നമുക്ക് താമസിക്കാൻ പറ്റുമോ നമുക്ക് ആ ബ്ലൂ പ്രിൻറ്റ് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ നമുക്ക് ഇല്ല നമുക്ക് ആ ബ്ലൂ പ്രിൻറ് എന്താക്കി മാറ്റണം ഒരു കെട്ടിടമാക്കി മാറ്റണം അതിനനുസരിച്ച് ഒരു കെട്ടിടം ഉണ്ടായി കഴിയുമ്പം ആ കെട്ടിടം നമുക്ക് യൂസ് ചെയ്യാം അതേപോലെയാണ് ഈ സ്ട്രക്ചറിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഡെഫിനിഷൻ ഈ സ്ട്രക്ചർ ഡെഫിനിഷൻ വെച്ചാൽ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് യഥാർത്ഥത്തിൽ സ്ട്രക്ചർ ക്രിയേറ്റ് ആയില്ല ക്രിയേറ്റ് ആവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിൾ എവിടെയാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോഴാണ് സ്ട്രക്ചറിനെ മെമ്മറിയൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നത് അതായത് ഈ എഴുതിയിരിക്കുന്ന ഡേറ്റ ഐറ്റംസിന് അല്ലെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന വേരിയബിൾസിനൊക്കെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എപ്പോഴാണോ ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് എപ്പോഴാണോ നമ്മൾ പ്രോഗ്രാമിൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ഇതിന് എന്ത് ചെയ്യത്തുള്ളൂ മെമ്മറി അപ്പം ഈ സ്ട്രക്ചർ എന്ന് പറയുന്ന ഡെഫിനിഷൻ എന്താണ് ഒരു ബ്ലൂ പ്രിൻറ്റ് പോലെ അവിടെ ഇരിക്കും അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് എപ്പോഴാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് എപ്പോഴാണ് അതിൻ്റെ വേരിയബിള് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഒരു വേരിയബിൾ സ്ട്രക്ചറിന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം രണ്ട് രീതി നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ഒന്ന് സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ് ആദ്യം കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ ടാഗ് നേരത്തെ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ ടാഗ് സ്റ്റുഡൻ്റ് എന്നായിരുന്നു അല്ലേ സ്റ്റുഡൻ്റ് എന്നുള്ള പേരാണെങ്കിൽ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന പേര് നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം അല്ലെ എ ബി സിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേര് അല്ലെങ്കിൽ നമുക്ക് ഈ സ്ട്രക്ചർ എന്ന് പറയുന്ന ടാഗ് ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് അല്ല സോറി സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ് ഇല്ലാതെ നമുക്ക് സ്ട്രക്ചർ ടാഗ് മാത്രം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം എപ്പോഴും നമ്മൾ ഈ സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യണം നിർബന്ധമില്ല ക്രിയേറ്റ് സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും കീവേഡ് വേണം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ട അവസ്ഥ എത്തുമ്പം അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നമുക്ക് എന്ത് അവോയ്ഡ് ചെയ്യാം ഈ സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ് നമുക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ട്രക്ചർ ടാഗ് എഴുതിയിട്ട് നമുക്ക് വേരിയബിൾസ് എത്രയാണോ വേണ്ടത് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ നോക്കിയേ ഉണ്ടോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് രണ്ട് രീതിയിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രക്ട് സ്റ്റുഡൻറ്റ് S1, S2 മൂന്ന് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ S1, S2, S3 അല്ലെങ്കിൽ നമ്മുടെ ഇത് സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ് ഇല്ലാതെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ S1, S2, S3 ഇല്ലെങ്കിൽ മറ്റൊരു രീതിയാണ് ദാണ്ട് ഈ എഴുതിയിരിക്കുന്നത് ഈ എഴുതിയിരിക്കുന്നത് നമ്മൾ എവിടെയാണോ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ആണ്ട് ഈ ഭാഗം കണ്ടോ ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ആ സെമികോളനും ബ്രാക്കറ്റിനും ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വേണ്ട വേരിയബിൾസ് നമുക്ക് അവിടെയും ക്രിയേറ്റ് ചെയ്യാം സെപ്പറേറ്റ് നമ്മൾ പോയി ഇങ്ങനെ ഒരു ലൈൻ എഴുതി കൊടുക്കാതെ നമുക്ക് വേണമെങ്കിൽ ഈ ഒറ്റ ഡെഫിനേഷനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേരിയബിള് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഈ ബ്ലൂ പ്രിൻറ് ഉണ്ടാവുകയും ചെയ്യും അതിനോടൊപ്പം എന്താണ് മൂന്ന് വേരിയബിള് ഉണ്ടാവുകയും ചെയ്യും അല്ലെങ്കിൽ മൂന്ന് മെമ്മറി സ്ട്രക്ചറിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യും മൂന്നോ അല്ലെങ്കിൽ എത്രയാണോ വേരിയബിൾ അവിടെ എഴുതി കൊടുക്കും ഒന്നേ ഉള്ളെങ്കിൽ ഒന്ന് ഇപ്പോൾ S1 എന്ന് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ S1 മാത്രം ഇനി മെമ്മറി ആണ്ട് അലോക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സാധാരണ ഒരു വേരിയബിളിൻ്റെ അലോക്കേഷൻ പോലെ അല്ലല്ലേ മെമ്മറി അലോക്കേറ്റ് ചെയ്തപ്പോൾ കണ്ടോ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ലെങ്തി മെമ്മറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ആദ്യത്തിനകത്ത് ഉണ്ടോ S1 എന്നിട്ട് മെമ്മറി അലോക്കേഷൻ ഉണ്ടോ അഡ്മിഷൻ നമ്പർ സ്റ്റോർ ചെയ്യാൻ ഒരു ഏരിയ അതേപോലെ നെയിം എന്ന് വെച്ചാണ്ട് ഇതാണ് അല്ലേ
Okay, admission number story and area. Admission number in it is under the admission number in the location under the name and the location is under name story and area. At the group and the location, the group story and area, the fee story and area. At the area. At the S1 in the matram, at the S2. Number variable created the moon variable created S2 na they were in every location. S3 ka they were in a same location or a create it under. പക്ഷേ അതിന്റെ പേര് എസ് വൺ എന്നാണ് ആദ്യത്തിന്റെ പേര് എസ് വൺ രണ്ടാമത്തിന്റെ എസ് ടു മൂന്നാമത്തെ എസ് ത്രീ അങ്ങനെ നമുക്ക് എത്ര വേരിയബിൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ എഴുതി കൊടുക്കുന്നതനുസരിച്ച് മെമ്മറി ഇങ്ങനെ ക്രിയേറ്റ് ആവും മെമ്മറി എപ്പോൾ മാത്രമാണ് ക്രിയേറ്റ് ആവുന്നത് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ സ്ട്രക്ചറിന്റെ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചറിന്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് നടക്കുന്നത് സ്ട്രക്ചറിന്റെ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു എന്ന് വിചാരിച്ച് സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നില്ല എവിടെയാണോ സ്ട്രക്ചറിന്റെ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് അല്ലെ എവിടെയാണോ സ്ട്രക്ചറിന്റെ ഡിക്ലറേഷൻ വേരിയബിൾ എവിടെയാണോ ഡിക്ലെയർ ചെയ്യുന്നത് അവിടെ വെച്ചാണ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ഡിക്ലറേഷൻ എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഡിക്ലറേഷൻ എന്ന് വെച്ചാൽ അല്ലെ ഇവിടെ വെച്ചാണ് എന്ത് ചെയ്യുന്നത് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് നോക്കിയാൽ മെമ്മറി അലോക്കേഷൻ ഇതിനകത്ത് എത്ര വേരിയബിൾ ഉണ്ടോ അത്രയും വേരിയബിൾസും ഒരുമിച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ട് ഒരു പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വേരിയബിളിന്റെ പേര് എസ് വൺ ആണെങ്കിൽ എസ് വൺ എസ് ടു ആണെങ്കിൽ എസ് ടു എസ് ത്രീ ആണെങ്കിൽ എസ് ത്രീ ഇനി വേറെ എന്തെങ്കിലും പേരാണെങ്കിൽ ആ പേരുകൾ മനസ്സിലാവുന്നുണ്ടോ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ ഇനിഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തേക്ക് ഇനിഷ്യലായിട്ട് ഒരു വാല്യൂ ഇടുന്നതിനെയാണ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ നമ്മൾ സാധാരണ ഇപ്പം ചില സമയങ്ങളിൽ നമ്മൾ എന്താണ് ഇൻറ്റ് ആർ ഈസ് ഈക്വൽ ടു ടെൻ നോക്കിയേ ഇത് വേരിയബിൾ ഡിക്ലെയർ ചെയ്തൊരു സ്റ്റേറ്റ്മെന്റ് അതിനോടൊപ്പം തന്നെ വാല്യൂവും കൊടുത്തു ഇതൊരു സിംഗിൾ വേരിയബിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇൻറ്റ് ആർ ഈസ് ഈക്വൽ ടു ടെൻ എന്ന് വെച്ചാൽ എന്താണ് ആർ എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ആവുകയും ചെയ്യും അതേപോലെ എന്താണ് ടെൻ എന്ന് പറയുന്ന വാല്യൂ അതായത് എക്സാമ്പിൾ പറയുന്ന ആർ എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ക്രിയേറ്റ് ആവുകയും ചെയ്യും അതിനകത്ത് ടെൻ എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യും അതിനകത്ത് ടെൻ എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആവുകയും ചെയ്യും ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതൊരു സിംഗിൾ വേരിയബിളിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് സ്ട്രക്ചറിന്റെ കാര്യത്തിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് സ്ട്രക്ചറിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് അതായത് ഇങ്ങനെയായിരിക്കും നമ്മൾ സ്ട്രക്ചർ ടാഗ് വേരിയബിൾ കഴിഞ്ഞിട്ട് ആ ബ്രാക്കറ്റിലെ ആ ലൊക്കേഷൻ അനുസരിച്ചുള്ള വാല്യൂസ് നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്താൽ രണ്ട് എക്സാമ്പിൾ നോക്കിയ സ്റ്റുഡന്റ് സ്റ്റുഡന്റ് എന്ന് വെച്ചാൽ സ്ട്രക്ചറിന്റെ പേരായിരുന്നു അല്ലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചറിന്റെ പേരാണ് സ്റ്റുഡന്റ് അതിന്റെ വേരിയബിൾ ആണ് എസ് വൺ അതിനകത്ത് ഉണ്ടോ വാല്യൂസ് കൊടുത്തിരിക്കുന്നുണ്ടോ ആദ്യം അഡ്മിഷൻ നമ്പർ വേണം ആ ഓർഡറിൽ തന്നെ കൊടുക്കണം രണ്ടാമത് നെയിം ആണെങ്കിൽ രണ്ടാമത് നെയിം കൊടുക്കണം ഇതെന്താണ് രണ്ട് മൂന്നാമത് ഗ്രൂപ്പ് അല്ലെ സയൻസ് കൊടുക്കണം ഫീ ഫീ കൊടുത്തിരിക്കുന്നു അല്ലെ ഫീയുടെ വാല്യൂ ആ ഓർഡറിൽ തന്നെ കൊടുക്കണം ഓർഡറിൽ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യണം ഇങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് അപ്പോൾ ഒരു സ്ട്രക്ചറിനകത്ത് ലൊക്കേഷൻ അനുസരിച്ച് നമ്മുടെ ഡേറ്റ ടൈപ്പിനനുസരിച്ച് ആദ്യം ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് നമ്മൾ ഇൻറ്റിജർ കൊടുക്കുന്നു രണ്ടാമത്തെ എന്താണ് ക്യാരക്ടർ അറേ ആണ് അതുകൊണ്ട് നമ്മൾ എന്താ ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കുന്നു മൂന്നാമത്തതും ക്യാരക്ടർ അറേ ആയിരുന്നു അത് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കുന്നു നാലാമത്തെ ഒരു ഫ്ലോട്ട് ആയിരുന്നു അല്ലെ അതുകൊണ്ട് നമ്മൾ പോയിന്റുള്ള സംഖ്യ നമ്മൾ നാലാമതായിട്ട് കൊടുക്കുന്നു അത് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ആവുകയും ചെയ്യും അതോടൊപ്പം തന്നെ വാല്യൂ അതിനകത്ത് സ്റ്റോർ ആവുകയും ചെയ്യും അല്ലേ നേരത്തിനകത്ത് നമ്മൾ അങ്ങനെ കൊടുക്കാത്തതുകൊണ്ട് ശൂന്യമായിട്ടുള്ള നേരത്തെ നോക്കിയേ അല്ലെ ഇവിടെ വാല്യൂ നമ്മൾ ഇനിഷ്യലൈസ് നമ്മൾ വേരിയബിൾ മാത്രമേ ക്രിയേറ്റ് ചെയ്തുള്ളൂ അതുകൊണ്ട് എന്താണ് ഇതിനകത്ത് വാല്യൂസ് ഒന്നുമില്ല വേരിയബിൾ മാത്രം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് വാല്യൂസ് ഒന്നുമില്ല ലൊക്കേഷൻസ് മാത്രമേ ഉള്ളൂ ശൂന്യമായിട്ടുള്ള ലൊക്കേഷൻസ് ആണ് എന്നാൽ നമ്മൾ അടുത്ത് നോക്കാമെങ്കിൽ നമ്മൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഇത്രയാണ് വേരിയബിൾ ക്രിയേഷൻ അല്ലെ വേരിയബിൾ ക്രിയേഷനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു ആ സ്ട്രക്ചർ ശൂന്യമാക്കിയിട്ടുണ്ട് അതിനകത്തേക്ക് വാല്യൂസും കൂടെ നമ്മൾ പുട്ട് ചെയ്യുന്നു അതാണ് എന്താണ് ഇങ്ങനത്തെ ഒരു ക്രിയേഷൻ നടന്നിരിക്കുന്നത് ഇങ്ങനെ മെമ്മറി ക്രിയേഷൻ നടക്കാൻ കാര്യം എന്താണ് ഇവിടെ നമ്മൾ വാല്യൂസും കൂടെ ബ്രാക്കറ്റ് കേർലി ബ്രാക്കറ്റിനകത്ത് നമ്മൾ വാല്യൂസും കൂടെ കൊടുത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു എന്താണ് ലൊക്കേഷൻ ക്രിയേറ്റ് ആയിട്ട് അതിനകത്ത് വാല്യൂസ് വന്നത് ഇതിനെയാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് അതായത് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ഏത് വേരിയബിളിൻ്റെ ആണെങ്കിലും സ്ട്രക്ചറിനെ മാത്രമല്ല സാധാരണ ഒരു വേരിയബിൾ ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ അതിനകത്തേക്ക് നമ്മൾ വാല്യൂം ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നവരാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ അടുത്തത് ഒരു എലമെന്റിനെ നമ്മൾ എങ്ങനെയാണ് സ്ട്രക്ചറിൽ നിന്ന് എടുക്കുന്നത് അല്ലെങ്കിൽ സ്ട്രക്ചറിലേക്ക് ഒരു എലമെന്റിനെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് അല്ലെ അപ്പം നമ്മൾ നേരത്തെ അറേയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചായിരുന്നോ ഞാൻ പറഞ്ഞത് ഇൻഡെക്സ് വാല്യൂ ഉപയോഗിച്ചാണ് ഒരു ഇൻഡെക്സ് വാല്യൂ ഇല്ലാതെ നമുക്ക് ഒരു അറേയിലേക്ക് വാല്യൂനെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല ഇൻഡെക്സ് വാല്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ നമ്പറാണ് അല്ലെ ആ ലൊക്കേഷനുകളുടെ നമ്പറാണ് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് അങ്ങനെയാണ് സ്ട്രക്ചറിനകത്ത് എങ്ങനെയായിരിക്കും സ്ട്രക്ചറിനകത്ത് എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ റൂം ബി ഒന്ന് ആലോചിച്ച് നോക്കിയേ ബി എന്ന് പറയുന്ന റൂമിനകത്ത് ഇ പി എൽ എന്ന് പറയുന്ന ബോക്സ് കൃത്യമായിട്ട് റൂമിൻ്റെ പേരും ആ ബോക്സിൻ്റെ പേരും ആ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമുക്ക് ഒരു സ്ട്രക്ചറിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു വാല്യൂനെ സ്റ്റോർ ചെയ്യുകയും ഒരു വാല്യൂനെ എടുക്കുകയും ഒക്കെ ചെയ്യുന്നു അല്ലേ അപ്പോൾ സ്ട്രക്ചർ വേരിയബിളിൽ സിൻടാക്സ് ഇങ്ങനെയാണ് സ്ട്രക്ചർ വേരിയബിൾ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എസ് വൺ എസ് ടു എസ് ത്രീ എന്നൊക്കെ നേരത്തെ പറഞ്ഞില്ല അതാണ് എക്സാമ്പിൾ അങ്ങനെ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഡോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡോട്ട് കഴിഞ്ഞ് നമ്മൾ ഏത് എലമെന്റ് ഇപ്പോൾ എനിക്ക് അഡ്മിഷൻ നമ്പറാണ് വേണ്ടെങ്കിൽ എസ് വൺ ഡോട്ട് അഡ്മിഷൻ നമ്പർ എനിക്ക് ഇതിനകത്ത് ഫീസ് എടുക്കണമെങ്കിൽ എസ് വൺ ഡോട്ട് ഫീസ് അല്ലെ എനിക്ക് ഈ എസ് ടുവിനകത്ത് നെയിം ആണ് വേണ്ടെങ്കിൽ എസ് ടു ഡോട്ട് നെയിം അല്ലെ എനിക്ക് എസ് ടുവിനകത്ത് ഫീസ് ആണ് വേണ്ടെങ്കിൽ എസ് ടു ഡോട്ട് ഫീസ് ആണ്
പരീക്ഷയ്ക്ക് ചോദിക്കാം ഏത് ഓപ്പറേറ്റർ ആണ് ഒരു സ്ട്രക്ചറിലേക്ക് വാല്യൂവിനെ സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ വാല്യൂവിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡോട്ട് ഓപ്പറേറ്റർ. ഈ പീരീഡ് സിമ്പിൾ ആണ്, മനസ്സിലാകുന്നു. ഈ ഡോട്ടിനെയാണ് നമ്മൾ പറയുന്നത് ഡോട്ട് ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ സ്ട്രക്ചറിന്റെ വേരിയബിൾ നെയിം ആദ്യം, ഡോട്ട് എന്താണ് ആ എലമെന്റിന്റെ പേര്, എലമെന്റ് എന്ന് വെച്ചാൽ സ്ട്രക്ചറിനകത്തുള്ള മെമ്മർ ലൊക്കേഷൻ കൊടുത്തിരിക്കുന്ന പേര്. ഇവിടെ നോക്കിയേ, സി ഔട്ട് എസ് വൺ, ഓക്കെ, സി ഔട്ട് എസ് വൺ, സി ഔട്ട് എസ് വൺ ഡോട്ട് നെയിം എന്ന് വെച്ചാൽ എന്താണ് എസ് വൺ എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് നെയിം, അതായത് വൈശാഖ എന്നായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട്. രണ്ടാമത്തെ എന്താണ് സി ഔട്ട് എസ് ടു ഡോട്ട് അഡ്മിഷൻ നമ്പർ, എസ് ടു ഡോട്ട് അഡ്മിഷൻ നമ്പർ എന്ന് വെച്ചപ്പോൾ എന്താണ് 43 67 എന്നുള്ളതായിരിക്കും. എന്ത് കാര്യം എസ് ടു എന്ന് വെച്ചാൽ ഈ സ്ട്രക്ചറാണ്, അഡ്മിഷൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ വാല്യൂ ആണ് അല്ലേ 43 67. അടുത്ത എന്താണ് ടി ഈസ് ഈക്വൽ ടു, ടി എന്ന് വെച്ചൊരു സാധാരണ, ടി എന്ന് വെച്ചാൽ ഒരു സാധാരണ ലൊക്കേഷൻ ആയിരിക്കും ടി. ആ ടിയിലേക്ക് എന്താ സ്റ്റോർ ചെയ്യുന്നത് എസ് വൺ, എസ് വൺ ഡോട്ട് ഫി, എസ് വൺ ഡോട്ട് ഫി എന്ന് വെച്ചാൽ ഈ വാല്യൂ, എസ് ടു ഡോട്ട് ഫി എന്ന് വെച്ചാൽ ഈ വാല്യൂ അല്ലേ. ഇത് രണ്ടും കൂടെ കൂട്ടും അല്ലേ, ഇത് രണ്ടും കൂടെ കൂട്ടിട്ട് 4 2 6 അപ്പോൾ 700 എന്ന് പറയുന്ന വാല്യൂ ഇതിനകത്ത് സ്റ്റോർ ആവും. 700 എന്ന് പറയുന്ന വാല്യൂ ഇതിനകത്ത് സ്റ്റോർ ആവും, ടി എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ആവും. അടുത്ത എന്താണ് സീൻ, സീൻ എന്ന് വെച്ചാൽ എന്താണ് കീബോർഡിൽ നിന്ന് വരുന്ന വാല്യൂവിനെ നമ്മൾ എടുക്കുകയാണ് പ്രോഗ്രാമിലേക്ക്. എസ് ത്രീ ഡോട്ട് അഡ്മിഷൻ നമ്പർ, ഇതാണ് ഈ ലൊക്കേഷനിലേക്കായിരിക്കും ആ വാല്യൂ സ്റ്റോർ ആവുന്നത്. കീബോർഡിൽ നിന്ന് വരുന്ന വാല്യൂ എങ്ങോട്ടായിരിക്കും സ്റ്റോർ ആവുന്നത്, എസ് ത്രീ. എസ് ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ സ്ട്രക്ചർ, അതിനകത്ത് ഏത് ലൊക്കേഷനാണ് അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്ന ലൊക്കേഷൻ ആയിരിക്കും അല്ലേ. എസ് ത്രീ ഈസ് ഈക്വൽ ടു എസ് ടു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ കാര്യം നോക്കിക്കണം. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു സ്ട്രക്ചർ വേരിയബിൾ ആണ്, എസ് ടു എന്ന് വെച്ചാൽ എന്താണ് മറ്റൊരു സ്ട്രക്ചർ വേരിയബിൾ ആണ്. അപ്പോൾ എസ് ത്രീ ഈസ് ഈക്വൽ ടു എസ് ടു എന്ന് വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത്, ഈ എസ് ത്രീയിലെ എല്ലാ വാല്യൂവും എന്ത് ചെയ്യും എസ് ടുവിലേക്ക്, എസ് ടു സോറി എസ് ടുവിലെ എല്ലാ വാല്യൂവും എന്തൊക്കെയും എസ് ത്രീയിലേക്ക് കോപ്പി ആവും. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എസ് ത്രീയും എസ് ടുവും ഒരേ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ആണ് അല്ലേ. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ വേരിയബിളാണ് എസ് വണ്ണും എസ് ടുവും എസ് ത്രീയും. അങ്ങനെ ഒരേ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ആണെങ്കിൽ മാത്രമേ ഈ ഒരു ഈക്വൽ ടു ഓപ്പറേറ്റർ ഉപയോഗിച്ച് അസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു വാല്യൂവിനെ കോപ്പി ചെയ്യണമെങ്കിൽ, ഒരു സ്ട്രക്ചറിൻ്റെ വാല്യൂവിനെ മറ്റൊരു സ്ട്രക്ചറിലേക്ക് കോപ്പി ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ വേരിയബിളിലെ വാല്യൂ വേറൊരു സ്ട്രക്ചർ വേരിയബിളിൻ്റെ വാല്യൂവിലേക്ക്, വേറൊരു സ്ട്രക്ചർ വേരിയബിളിലേക്ക് കോപ്പി ചെയ്യണമെങ്കിൽ രണ്ട് വേരിയബിളും ഒരു സ്ട്രക്ചറിൻ്റെ തന്നെ ആയിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? എസ് വണ്ണും എസ് ടുവും എസ് ത്രീയും ഒരേ സ്ട്രക്ചറിൻ്റെ തന്നെ എന്താണ് വേരിയബിൾസ് ആണ്, സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ വേരിയബിൾസ് ആണ് അല്ലേ. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് പറ്റുന്നത്, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു ഈക്വൽ ടു ഓപ്പറേറ്റർ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ എസ് ടു എസ് വണ്ണോ ഒരെണ്ണം മറ്റ് വ്യത്യസ്തമായ വേറൊരു ഒരു ഇപ്പോൾ ഡേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൻ്റെ ആയിരുന്നു എസ് ടു എങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെയൊരു കോപ്പിയും നടത്താൻ പറ്റത്തില്ല, അത് എറർ ഉണ്ടാക്കും പ്രോഗ്രാമിനകത്ത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പ്രോഗ്രാമിലേക്ക് നോക്കിയേ, പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമാവും, സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കുറച്ചും കൂടെ വ്യക്തമാവും. ഇതൊരു ഫുൾ പ്രോഗ്രാമാണ്, ചാപ്റ്ററിൽ നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള അതേ പ്രോഗ്രാം തന്നെയാണ്. അപ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നതുകൊണ്ട് ഇവിടെയാണ് എക്സിക്യൂഷൻ തുടങ്ങുന്നത്. ആദ്യം എന്താണ് ഹാഷിംഗ് ഇവിടെ ഐഒ സ്ട്രീം ഡോട്ട് എച്ച്, രണ്ട് ഹെഡർ ഫയലാണ് ഐഒ സ്ട്രീം. അടുത്ത എന്താണ് ഹാഷിംഗ് സി സി എസ് ടി ഡി ഐഒ, സി എസ് ടി ഡി ഐഒ എന്തിനു വേണ്ടിയാണ് ചോദിച്ചാൽ ഈ ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, അതിന് വേണ്ടിയാണ് സി എസ് ടി ഡി ഐ എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഉൾപ്പെടുത്തേണ്ടി വന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ അല്ലേ. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ നോക്കിയാൽ, ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിൻ്റെ പേര്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ. നമ്മൾ നേരത്തെ എഴുതിയ അതേ സ്ട്രക്ചർ പോലെ തന്നെ അതിൻ്റെ പേര് സ്റ്റുഡൻറ്റ് എന്നാണ്. പക്ഷേ അതിനകത്ത് എഴുതിയിരിക്കുന്ന വേരിയബിൾ വ്യത്യാസമുണ്ട്. രജിസ്റ്റർ നമ്പർ നെയിം 3 മാർക്കുകളാണ് അല്ലേ, സി പി ടി അല്ലേ, പ്രാക്ടിക്കൽ എക്സാമിൻ്റെയും സിയുടെ മാർക്കും അതേപോലെ ടി അല്ലേ ടേം എവാലുവേഷൻ്റെ മാർക്കുമാണ് ഇവിടെ നമ്മൾ ഈ ഒരു സ്ട്രക്ചറിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്ട്രക്ചർ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മെയിനകത്ത്. ഇത് നോക്കി, ഇത് മെയിൻ മുമ്പാണ് അല്ലെ, ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത് മെയിന് മുമ്പുള്ള കാര്യമാണ്. ഈ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, മെയിന് മുമ്പാണ്. മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷന് മുമ്പായിട്ടാണ്. അകത്തും വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, മെയിനകത്തും ക്രിയേറ്റ് ചെയ്യാം. അത് ഗ്ലോബൽ ലോക്കൽ എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റാണ്. ഓക്കെ, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അപ്പം നമ്മളിവിടെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, മെയിൻ മുമ്പാണെന്ന് നിങ്ങൾ നോക്കുക. അപ്പം എന്നാണ് ഇവിടെ സെമിക്കോളൻ ഒക്കെ ഉണ്ട് അല്ലേ. ഇവിടെ നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതുമില്ല, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെയാണ്. സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ, സ്റ്റുഡൻറ്റ് എസ്, സ്റ്റുഡൻറ്റ് എന്ന് എസ് എന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ പേര്, എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചർ വേരിയബിൾ. അപ്പം എന്നാണ്ട് ഇങ്ങനെ ഒരു മെമ്മറി ക്രിയേറ്റ് ആവും, മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇങ്ങനെ ഒരു മെമ്മറി ക്രിയേറ്റ് ആവും അല്ലേ. ഇങ്ങനെ മെമ്മറി, അതിനകത്ത് എന്തുണ്ട്, രജിസ്റ്റർ നമ്പർ ഉണ്ട്, അതിനകത്ത് എന്തുണ്ട്, നെയിം, നെയിം എന്നാണ്ട് ഇവിടെ ഉണ്ട്. അടുത്ത എന്താണ്, സി സ്റ്റോർ ചെയ്യാനുള്ള ലൊക്കേഷൻ ഉണ്ട്, അടുത്ത പി സ്റ്റോർ ചെയ്യാനുള്ള ലൊക്കേഷൻ ഉണ്ട്, അടുത്ത ടി സ്റ്റോർ ചെയ്യാനുള്ള ലൊക്കേഷൻ ഉണ്ട്. കൃത്യമായിട്ട് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ആയി. ഇനി എന്താണ് സാധാരണ ഒരു വേരിയബിൾ അല്ലേ, ഇൻഡ് ടോട്ട് അല്ലെ ടോട്ട് സ്കോർ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു വേരിയബിളും കൂടെ എന്ത് ചെയ്തിരിക്കുന്നു, ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു അല്ലേ. സാധാരണ ഒരു വേരിയബിൾ എന്ന് വെച്ചാൽ സാധാരണ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രക്ചർ വേരിയബിൾ അറിയൊന്നുമില്ല, സാധാരണ ഒരു വേരിയബിൾ ഇൻഡ് ടോട്ട് സ്കോർ എന്നാണ് അതിൻ്റെ പേര്. രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നത് അല്ലേ, രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യാൻ സ്ക്രീനിൽ കാണിക്കുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന രജിസ്റ്റർ നമ്പർ എങ്ങോട്ടാണ് സ്റ്റോർ ആവുന്നത്, എസ് ഡോട്ട് രജിസ്റ്റർ നമ്പർ. എസ് എന്ന് വെച്ചാൽ എന്താണ് സ്ട്രക്ചറിൻ്റെ പേര്, രജിസ്റ്റർ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻ, മനസ്സിലാകുന്നുണ്ടോ?
അടുത്ത നോക്കി എഫ് ഫ്ലഷ് എസ് ടി ഡി ഐ എൻ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഇൻപുട്ട് ബഫർ പ്രവർത്തിക്കുന്നത്. ഇൻപുട്ട് ബഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ചെയ്ത വാല്യൂ സ്റ്റോർ ചെയ്യുന്ന ഒരു ബഫറാണ്. ഇൻപുട്ട് ബഫർ എന്ന് പറഞ്ഞൊരു മെമ്മറി ഉണ്ട്. അത് ഫ്ലഷ് ചെയ്ത് കളയുക, അതിനകത്ത് വാല്യൂസിനെ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. കാര്യം നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ ഈ രജിസ്റ്റർ നമ്പർ എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ, രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ എൻറ്റർ കീ പ്രസ് ചെയ്തിട്ടായിരിക്കും സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പം എന്താണ്, ഫോർ എക്സാമ്പിൾ ഇപ്പം നാണ്ട രജിസ്റ്റർ നമ്പർ നാണ്ട, ഈ രജിസ്റ്റർ നമ്പർ എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ 43545 എന്ന് പറയുന്ന വാല്യൂ എൻറ്റർ ചെയ്ത് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു എൻറ്റർ കീ പ്രസ് ചെയ്യും. ആ എൻറ്റർ കീ എവിടെ സ്റ്റോർ ആയി കിടക്കും, ബഫറിൽ സ്റ്റോർ ആയിട്ട് കിടക്കും. ആ ബഫറിൽ എൻറ്റർ കീ സ്റ്റോർ ആയിട്ട് കിടന്നാൽ അടുത്ത വാല്യൂ റീഡ് ചെയ്യുന്ന അവസരത്തിൽ ആദ്യം തന്നെ എൻറ്റർ കീ ആ സ്ലാഷൻ എന്ന് പറയുന്ന വാല്യൂ അവിടെ കിടക്കുന്നതുകൊണ്ട് അടുത്ത വാല്യൂ റീഡ് ചെയ്യാതെ വരുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. ആ സ്ലാഷൻ അവിടെ കിടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ആ ആ സ്ലാഷിനെ എടുത്ത് കളയാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഇൻപുട്ട് ബഫറിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഒരു കോഡാണ് ഈ. നമ്മുടെ ഈ പ്രോഗ്രാമുമായിട്ട് സ്ട്രക്ചറുമായിട്ടൊരു ബന്ധമൊന്നുമില്ല, അത് പ്രോഗ്രാമിലല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ഗെറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളൊരു സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മിക്കവാറും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ എഫ് ഫ്ലഷ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അതിന് മുന്നോടിയായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതിന് മുമ്പ് വരെയുള്ള ഇൻപുട്ട് എന്തെങ്കിലും ബഫറിലുണ്ടെങ്കിൽ ആ ബഫറിൽ നിന്ന് ആ ഇൻപുട്ടിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നെയിം സ്റ്റോർ ചെയ്യുന്നു. നെയിം സ്റ്റോർ ചെയ്യുമ്പോഴും നോക്കി എസ് ഡോട്ട് നെയിം, എസ് എന്ന് വെച്ചെന്നാണ്ട് സ്ട്രക്ചറിന്റെ പേര്, ഈ നെയിം അല്ലേ. അടുത്ത ഞാനാണ് എൻ്റെ സ്കോർ, സ്കോർ എൻറ്റർ ചെയ്യാൻ പറയുന്നു അല്ലെ, മൂന്ന് സ്കോറുകൾ എൻറ്റർ ചെയ്യാൻ പറയുന്നത്. സ്കോർ എൻറ്റർ ചെയ്യുമ്പോൾ നോക്കി എസ് ഡോട്ട് സി, എസ് ഡോട്ട് സി. അടുത്ത് നോക്കി എസ് ഡോട്ട് പി, എസ് ഡോട്ട് പി. അടുത്ത് നോക്കി എസ് ഡോട്ട് ടി, എസ് ഡോട്ട് ടി അല്ലേ. ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അടുത്ത് എന്താണ്, ടോട്ടൽ സ്കോർ കണ്ടുപിടിക്കാനുള്ള കോഡാണ് അടുത്ത് എടുത്തിരിക്കുന്നത്. എന്താണ് ടോട്ടൽ സ്കോർ കണ്ടുപിടിക്കാനുള്ള കോഡ് നോക്കിയേ, അതായത് ഈ എസ് ഡോട്ട് സിയിലെ വാല്യൂവും അതേപോലെ എന്താണ് എസ് ഡോട്ട് പിയിലെ വാല്യൂവും അതേപോലെ എന്താണ് എസ് ഡോട്ട് ടിയിലെ വാല്യൂ കൂടെ കൂട്ടിയിട്ട് എവിടെ വെക്കുന്നു, നമ്മൾ നേരത്തെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേ അത് കൂട്ടിയിട്ട് എവിടെ വെക്കുന്നു, അത് കൂട്ടി അതിൻ്റെ റിസൾട്ട് ഇവിടെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് വെക്കുന്നു. എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത്, എന്നിട്ട് ഔട്ട്പുട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. രജിസ്റ്റർ നമ്പർ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുന്ന രജിസ്റ്റർ നമ്പർ അതേപോലെ തന്നെ എടുത്ത് കാണിക്കുന്നു, തിരിച്ച് സ്ക്രീനിൽ കാണിക്കുന്നു, നെയിം കാണിക്കുന്നു, അതേപോലെ തന്നെ എന്താണ് ആ സിയുടെ സ്കോർ പർട്ടിക്കുലർ സ്കോറുകളെല്ലാം എടുത്ത് കാണിക്കുന്നു. അത് കഴിഞ്ഞ് ടോട്ടൽ സ്കോർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ടോട്ടൽ സ്കോർ എന്നാണ്ട്. ഈ ഔട്ട്പുട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം കുറച്ചുകൂടെ വ്യക്തമാവും. ഔട്ട്പുട്ട് നോക്കിയേ, എൻ്റെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുമ്പോൾ വാല്യൂ എൻറ്റർ ചെയ്യുന്നു, അതേപോലെ തന്നെ ഒരു പേര് എൻറ്റർ ചെയ്ത് കൊടുക്കുന്നു അല്ലേ, ദീപക് വിജയ് എന്ന് പറഞ്ഞ പേര്. എന്നിട്ട് എന്താണ് ആ വാല്യൂസ് എൻറ്റർ ചെയ്ത് കൊടുക്കുന്നു, വാല്യൂസ് എൻറ്റർ ചെയ്ത് കൊടുക്കുന്നു. ആ വാല്യൂസ് എന്താണ് സിയുടെയും പിയുടെയും ടിയുടെയും മാർക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞാണ്ട് അത് കാൽക്കുലേഷൻസ് ഇതിനകത്ത് നടക്കും, അത് സ്ക്രീനിൽ കാണത്തില്ല. ടോട്ടൽ കണ്ടുപിടിക്കുന്നതൊക്കെ പ്രോഗ്രാമിനകത്ത് മെമ്മറിക്കകത്ത് നടക്കുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നതാണ്ട് ഈ ഔട്ട്പുട്ട് തൊട്ടുള്ളതാണ് എന്ത് സ്ക്രീനിൽ കാണിക്കുന്നത് അല്ലേ. ആ എൻറ്റർ ചെയ്ത രജിസ്റ്റർ നമ്പർ കാണിക്കുന്നു, എൻറ്റർ ചെയ്ത് കൊടുത്ത പേര് ഇതാണ്ട് ഈ കോഡാണ്. ഈ രണ്ട് കോഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രജിസ്റ്റർ നമ്പർ ഈ കോഡും പ്രിന്റ് ചെയ്യുക, ഈ പേരും പ്രിന്റ് ചെയ്യുന്നത്. അടുത്താണ് ഈ ഈ ലൈൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നാണ്ട് ഈ ഈ ലൈൻ പ്രിന്റ് ചെയ്യുന്നത്. അടുത്ത ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് ഈ ഈ ലൈൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടോട്ടൽ സ്കോർ, അതായത് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഈ മൂന്ന് വാല്യൂസും കൂടെ കൂട്ടിയിട്ടുള്ള സ്കോറാണ് ഈ കാണിച്ചിരിക്കുന്ന സ്കോർ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, പ്രോഗ്രാം മനസ്സിലായല്ലോ, സ്ട്രക്ചർ എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് സ്ട്രക്ചർ, ഇത് സെയിം ബുക്കിലെ ടെക്സ്റ്റിലെ സെയിം പ്രോഗ്രാം തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാമാണ് അല്ലേ. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആ മാർക്ക് ഒരു സ്ട്രക്ചർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. എന്നാൽ ഒരു ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെയും മാർക്ക് സ്റ്റോർ ചെയ്ത് അതിൻ്റെ ടോട്ടൽ ഓരോ സ്റ്റുഡൻസിൻ്റെയും ടോട്ടൽ കണ്ടുപിടിക്കേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു 50ഓ 60ഓ കുട്ടികളുടെ അത്രയും മാർക്ക് സ്റ്റോർ ചെയ്യാൻ ആവശ്യമായ സ്ട്രക്ചർ വേരിയബിൾ 60 എണ്ണം ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അപ്പം നമുക്ക് എന്ത് യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ, അതായത് നമുക്കൊരു ലാർജ് നമ്പർ ഓഫ് സ്ട്രക്ചർ വേരിയബിൾ, ഒരേ സ്ട്രക്ചറിൻ്റെ തന്നെ വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പം മുമ്പ് കണ്ട എക്സാമ്പിൾ, നമ്മളിപ്പം സ്ക്രീനിൽ കാണുന്ന ഈ പ്രോഗ്രാം, അതിനകത്ത് തന്നെ ഒരു സ്റ്റുഡൻ്റ് അല്ല, ഒരു 10ഓ 20ഓ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് റിസൾട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാക്കി മാറ്റേണ്ടി വരികയാണെങ്കിൽ നമുക്ക് 10ഓ 20ഓ വേരിയബിൾ ഇതേ സ്ട്രക്ചറിൻ്റെ തന്നെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കവിടെ എന്ത് യൂസ് ചെയ്യാം, അറേ യൂസ് ചെയ്യാം. എങ്ങനെ, ഒരു വേരിയബിളിൻ്റെ സ്ട്രക്ചർ വേരിയബിളിൻ്റെ എന്ത് ചെയ്യാം, അറേ ആയിട്ട് നമുക്കൊരു സ്ട്രക്ചർ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഒരു വേരിയബിൾ നെയിമിൻ്റെ കീഴിൽ തന്നെ ഒരുപാട് സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ആയിട്ട് വരും. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ,
നമ്മുടെ ഈ പ്രോഗ്രാം നമ്മൾ ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ പ്രോഗ്രാമിനകത്ത് ഒരു ഒന്നിൽ കൂടുതൽ സ്റ്റുഡൻസ് നമുക്ക് ഒരു അഞ്ച് സ്റ്റുഡൻസിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ വേണ്ടി നമുക്ക് ഒരു അഞ്ച് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുകയും അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സ്ട്രക്ചറിന്റെ അറേ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്ന് നോക്കാം അല്ലെ. അറേ ഓഫ് സ്ട്രക്ചർ നമുക്ക് എങ്ങനെയാണ് നോക്കിയേ. ഈ ഭാഗത്ത് യാതൊരുവിധ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. നമ്മുടെ ആദ്യത്തെ ഭാഗമാണ്, നമ്മൾ മറ്റേ പ്രോഗ്രാമിൽ കണ്ട ആദ്യത്തെ ഭാഗമാണിത്. അതായത് ഇതിനകത്ത് നമ്മുടെ ഒരു വേരിയബിൾ മാത്രം, നമ്മുടെ ഈ ടോട്ടൽ എന്ന് പറയുന്ന വേരിയബിൾ മാത്രം അഡീഷണൽ ആയിട്ട് ഒരു സ്ട്രക്ചറിനകത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. സ്ട്രക്ചറിനകത്ത് ബാക്കി ഈ കാണുന്ന എല്ലാം തന്നെ നമ്മൾ നേരത്തെ സ്ട്രക്ചർ ഉള്ളത് തന്നെയായിരുന്നു അല്ലെ. എന്നാൽ ഈ ടോട്ടൽ എന്ന് പറയുന്ന ആ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്ട്രക്ചറിനകത്തും എന്താണ് ഓരോ ടോട്ടൽ എന്ന് പറയുന്ന ലൊക്കേഷൻ ഇവിടെ വരും. ഓരോ സ്ട്രക്ചർ വേരിയബിളിനകത്തും എന്ത് ചെയ്യും, സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറെ ലൊക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, അതിനകത്ത് എന്ത് ചെയ്യും ഒരു ടോട്ടലും കൂടെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ലൊക്കേഷൻ ഇവിടെ വരുന്നുണ്ടോ എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഈ ആദ്യത്തെ ഈ ഭാഗത്തുള്ളൂ, മെയിന് മുമ്പ് നമ്മൾ എഴുതുന്ന കോഡിനകത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് നോക്കാം, അതായത് പ്രോഗ്രാമിന് ബാക്കി നോക്കാം. ഇങ്ങനെയാണ് ഇൻറ്റു മെയിൻ അല്ലെ, ഇൻറ്റു മെയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇൻറ്റു മെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് രണ്ട് വേരിയബിൾ, രണ്ട് നോർമൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, എൻ ഐ എന്ന് പറയുന്നത്. അത് എൻ എന്താണെന്നും ഐ എന്താണെന്നും ഇപ്പൊ മനസ്സിലാവും. അപ്പൊ എൻ ഐ എന്ന് പറയുന്ന രണ്ട് നോർമൽ വേരിയബിൾ അല്ലെ, രണ്ട് സിംഗിൾ വാല്യൂ സ്റ്റോർ ചെയ്യത്തക്ക രീതിയിലുള്ള രണ്ട് വേരിയബിൾ. അത് കഴിഞ്ഞതാണ്ട് ഇവിടെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത് അല്ലെ. താണ്ട അറേ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കിയേ. അറേ ക്രിയേറ്റ് സ്റ്റുഡന്റ് എന്താണ് എസ്, സ്റ്റുഡന്റ് എസ് എന്ന് മാത്രമേ ഉള്ളെങ്കിൽ എന്താണ് ഒരു വേരിയബിൾ മാത്രമേ ക്രിയേറ്റ് ആകത്തുള്ളൂ അല്ലെ. സ്റ്റുഡന്റ് എസ് എന്ന് മാത്രമേ ഉള്ളെങ്കിൽ എന്താണ് ഒരു സ്ട്രക്ചർ, ഒരു ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമേ അവിടെ ലൊക്കേഷൻ ക്രിയേറ്റ് ആകത്തുള്ളൂ. എന്നാൽ എസിന്റെ ബ്രാക്കറ്റിൽ എന്താ 20 എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴേ എന്താ സംഭവിച്ചത്, എസിനോട് ചേർന്ന് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 20 എന്ന് കൊടുക്കുമ്പോൾ എന്താണ് 20 സ്ട്രക്ചർ വേരിയബിൾസ് ക്രിയേറ്റ് ആവും. 20 സ്ട്രക്ചർ വേരിയബിൾ, അതായത് ഒരു വേരിയബിൾ നെയിം ഒന്നേ കാണത്തുള്ളൂ, പക്ഷേ 20 സ്ട്രക്ചറിന്റെ ലൊക്കേഷൻസ്, മെമ്മറി ലൊക്കേഷൻസ് അവിടെ ക്രിയേറ്റ് ആവും. അതെ, ഈ സൈഡിൽ കാണുന്നതാണ്ട് ആ ഒരു സ്ക്വയർ ഷേപ്പ് ഞാൻ കാണിച്ചേക്കാം, ഇലുസ്ട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയായിരിക്കും ക്രിയേറ്റ്. ഇപ്പം 4 എണ്ണം കാണിച്ചിട്ടുള്ളൂ, അതേപോലെ 19 ഇൻഡെക്സ് വാല്യൂ ഇതാണ്ട് ഈ കൊടുത്തിരിക്കുന്നതാണല്ലോ ഇൻഡെക്സ് വാല്യൂ. അറേക്ക് ഇൻഡെക്സ് വാല്യൂ ഉണ്ടാവും അല്ലേ. ഇതാണ് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. 0, 1, 2, 3, 4 അങ്ങനെ താഴേക്ക് പോവുകയാണെങ്കിൽ എന്താണ് 19 വരെ അല്ലെ, 19 വരെ കാണും ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും ഒരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ആകുമ്പോൾ. ഇപ്പൊ എക്സാമ്പിളിന് ഞാൻ 5 ലൊക്കേഷൻസ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ശ്രദ്ധിക്കുക, ഒരു വേരിയബിൾ നെയിം ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. വേരിയബിൾ നെയിം എന്ത് മാത്രമേ ഉള്ളൂ, ഒന്ന് മാത്രമേ ഉള്ളൂ. വേരിയബിൾ നെയിം എസ് എന്ന് പറയുന്ന പേര് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ എസിന്റെ അണ്ടറിൽ എത്ര ലൊക്കേഷൻസ് ക്രിയേറ്റ് ആയിരിക്കുന്നത്, 1, 2, 3, 4, 5, 6 അങ്ങനെ താഴേക്ക് 20 മെമ്മറി ലൊക്കേഷൻസ് ക്രിയേറ്റ് ആയി കാണും അല്ലെ. എന്ത് ലൊക്കേഷൻസ്? ആ സ്ട്രക്ചറിന്റെ ലൊക്കേഷൻസ്. ഒരു സ്ട്രക്ചറിനകത്ത് അതായത് ഇവിടെ നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെയാണോ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ, എന്തൊക്കെ വാല്യൂസ് ആണോ സ്ട്രക്ചർ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെ ഡേറ്റ ടൈപ്പുകളാണോ കൊടുത്തിരിക്കുന്നത്, അത്രയും ഡേറ്റ ടൈപ്പിൽ തന്നെയുള്ള എത്ര ലൊക്കേഷൻസ് ആണ് ക്രിയേറ്റ് ആവുന്നത്, 20 ലൊക്കേഷൻസ് ആയിരിക്കും ക്രിയേറ്റ് ആവുന്നത് അല്ലെ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ അടുത്ത കോഡ് ഒന്ന് നോക്കി. അങ്ങനെ സ്ട്രക്ചർ വേരിയബിൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അടുത്ത കോഡിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, അടുത്ത കോഡിനകത്ത് എന്റർ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. നമ്മൾ ഈ പ്രോഗ്രാമിനകത്ത് 20 കുട്ടികളുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് എത്രയാണ് എൻറർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിന്റെ ആ നമ്പർ എൻറർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എത്ര സ്റ്റുഡൻസിന്റെയാണ് നമ്മളിപ്പോൾ സ്റ്റോർ, 20 പേർക്ക് മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മെമ്മറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് 20 വേണ്ട, 20 താഴെ എത്രയെങ്കിലും ഒരു വാല്യൂ നമുക്ക് എൻറർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ആ വാല്യൂ സ്റ്റോർ ചെയ്യാനാണ് എൻ യൂസ് ചെയ്തത്. എൻ യൂസ് ചെയ്തിരിക്കുന്ന എന്തിനാണ്, ആ എൻറർ ചെയ്യുന്ന നമ്പേഴ്സ് അല്ലെ, ആ സ്റ്റുഡൻസ് എത്രയുണ്ടെന്നുള്ള എണ്ണം സ്റ്റോർ ചെയ്യാനാണ് എന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ആ എൻ എത്രയാണെങ്കിലും, നമ്മൾ എൻട്രി കൊടുക്കുന്ന എത്രയാണെങ്കിലും അത്രയും കുട്ടികളുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, ഓരോ വേരിയബിളിലും എന്ത് ചെയ്യും, ഈ ഓരോ ലൊക്കേഷനിലും എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും അല്ലെ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ വെച്ച് പറയുകയാണ്, എന്നിന്റെ വാല്യൂ 5, ഞാൻ എൻട്രി കൊടുത്തിരിക്കുന്ന വാല്യൂ 5 ആണ്. 5 കുട്ടികളുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനാണ് ഞാൻ ഈ പ്രോഗ്രാമിലൂടെ പറയുന്നത്. അപ്പൊ നമ്മുടെ ഫോർ ലൂപ്പ് എത്ര തവണ വർക്ക് ചെയ്യണം, 5 തവണ ഫോർ ലൂപ്പ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ 5 അല്ല കേട്ടോ, ഇവിടെ എൻ എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഈ 5 സ്ഥാനത്ത് എന്താണ്, എൻ എന്ന് കൊടുത്താൽ മതി കേട്ടോ. 5 സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി, എൻ എന്ന് വേണം കൊടുക്കാൻ. ഇവിടെ ഇവിടെ 5 അല്ല, അവിടെ എൻ ആണ് കേട്ടോ. ഓക്കെ, അവിടെ എൻ എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അപ്പൊ എൻ എത്ര ആണെങ്കിലും, ഇപ്പൊ 5 ആണെങ്കിൽ 5, 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, 4 ആണെങ്കിൽ 4, എത്ര ആണെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ എന്നിന്റെ വാല്യൂ എത്ര ആണെങ്കിലും കുഴപ്പമില്ല, അത്രയും തവണ ഈ ലൂപ്പ് വർക്ക് ചെയ്യും. അപ്പൊ ഓരോ തവണ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോഴും എന്താ സംഭവിക്കുന്നത്, ഓരോ സ്ട്രക്ചർ വേരിയബിളിലേക്കും വാല്യൂസ് ഫിൽ ആവും. ഓരോ സ്ട്രക്ചർ വേരിയബിൾ എന്ന് വെച്ചാൽ ഈ ഓരോ അറയുടെ ഓരോ ലൊക്കേഷനും അല്ലെ, ഓരോ ലൊക്കേഷൻ നോക്കിയേ. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും ഈ ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്നത്, നമ്മൾ അറേ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അറയുടെ നെയിമിനോടൊപ്പം എന്ത് വേണം, അതിനകത്തുള്ള ഇൻഡെക്സ് നമ്പർ ഇവിടെ വേണം. അല്ലാതെ നമുക്ക് അറയിലേക്ക് നമുക്ക് ഒരു വാല്യൂനെയും കൊടുക്കാനോ എടുക്കാനോ പറ്റത്തില്ല അല്ലെ. അപ്പം നമ്മൾ ഈ എസ് എന്ന് പറയുന്ന നെയിമിനോടൊപ്പം നമുക്ക് ആദ്യത്തെ ലൊക്കേഷൻ ആയിട്ടുള്ള 0, ഈ സ്ട്രക്ചറിലേക്കാണ് വാല്യൂ സ്റ്റോർ ചെയ്യണ്ടെങ്കിൽ നമ്മൾ എസിന്റെ 0th ഇൻഡെക്സിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് അല്ലെ. അതേപോലെ തന്നെ ഈ ലൊക്കേഷനിൽ വാല്യൂ സ്റ്റോർ ചെയ്യാൻ നേരത്ത് നമ്മൾ പറയും എസിന്റെ 2 എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റോർ ചെയ്യേണ്ടത് അല്ലെ. അങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്.
അപ്പൊ നമ്മൾ ഈ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ സ്റ്റുഡന്റിന്റെ എൻട്രി ആകുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു സീറോ, അതായതാണ് ഈ ഇൻഡെക്സിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ സ്റ്റോർ ആവുന്ന എന്താണ്? എസ് ഓഫ് ഐ ഡോട്ട് രജിസ്റ്റർ നമ്പർ. അപ്പൊ എങ്ങോട്ടാണ് എസ് ഓഫ് ഐ? ഇതാണ്, ഐയുടെ വാല്യൂ സീറോ ആണ്. അപ്പൊ ഈ ഇതാണ് വർക്ക് ചെയ്യുന്നത്, ആദ്യത്തെ സ്ട്രക്ചർ വേരിയബിളിൽ വാല്യൂ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ രജിസ്റ്റർ നമ്പർ എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? എസ് ഓഫ് ഐ. എസ് ഓഫ് ഐ എന്ന് വെച്ചാൽ ഐയുടെ സ്ഥാനത്ത് സീറോ ആണ്, അല്ലെ? ഇപ്പൊ ഐയുടെ വാല്യൂ സീറോ അല്ലേ? അപ്പൊ ഐ, അപ്പൊ എസ് ഓഫ് സീറോ ഡോട്ട് രജിസ്റ്റർ നമ്പർ, അതായതാണ് ഈ ഇതിനകത്തേക്ക് സ്റ്റോർ ആവും. അത് കഴിഞ്ഞ എന്താണ്? നെയിം അല്ലെ? നെയിം ആണ് ഇങ്ങോട്ട് സ്റ്റോർ ആവും. അത് കഴിഞ്ഞ എന്താണ്? സ്കോർ അല്ലെ? സി പി ടി സ്റ്റോർ ചെയ്യുന്നു. അത് ഞാൻ ലൂപ്പിനകത്ത് തന്നെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ടോട്ടൽ ഇപ്പൊ സ്റ്റോർ ചെയ്യുന്നതിന്റെ ആ ടോട്ടൽ കണ്ടുപിടിച്ചാണ് ഈ ടോട്ടലിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഡേറ്റ എൻ്റർ ആവുന്നുണ്ട്, അതേപോലെ ടോട്ടലും കണ്ടുപിടിച്ചുകൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഐയുടെ വാല്യൂ എത്ര ആയിട്ട് മാറും? അടുത്ത ഐട്രേഷനിൽ ഐയുടെ വാല്യൂ വൺ ആയിട്ട് മാറും അല്ലെ? അടുത്ത ഐട്രേഷനിൽ ഐയുടെ വാല്യൂ വൺ ആയിട്ട് മാറുന്നുണ്ട്. ആ വൺ എന്ന് പറയുന്നത് അപ്പൊ ഐയുടെ വാല്യൂ വൺ ആണ്, സീറോ മാറി വൺ ആയി. ഇനി അടുത്ത എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഈ വൺ എന്ന് പറയുന്ന ഈ ഈ ഇൻഡെക്സിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത ഐട്രേഷനകത്ത് ഐയുടെ വാല്യൂ എന്താവും? ടു ആവും. അപ്പൊ എല്ലാം സ്റ്റോർ ആവുന്നതാണ്ട് ഈ ഇൻഡെക്സിലേക്കായിരിക്കും. അടുത്ത ഐട്രേഷൻ ഐയുടെ വാല്യൂ ത്രീ ആവും, അപ്പൊ സ്റ്റോർ ചെയ്യുന്നതാണ് ഈ ഇൻഡെക്സിലേക്കായിരിക്കും. അടുത്ത ഐട്രേഷൻ ഐയുടെ വാല്യൂ ഫോർ ആവും, അപ്പൊ സ്റ്റോർ ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഫോറിലേക്കായിരിക്കും. അപ്പൊ സീറോ വണ്ണ് ടു ത്രീ ഫോർ അല്ലെ? അപ്പൊ എന്താണ്? അഞ്ച് വാല്യൂസ്, അഞ്ച് കുട്ടികളുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ആവുകയും ചെയ്ത് അവരുടെ ടോട്ടൽ കണ്ടുപിടിച്ച് ഓരോ ലൂപ്പിനകത്ത്, ഓരോ ലൂപ്പിൽ തന്നെ ആ ടോട്ടൽ കണ്ടുപിടിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ സ്റ്റോർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ടോട്ടലും കണ്ടുപിടിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ടോട്ടൽ എന്ന് പറയുന്ന ലൊക്കേഷനിൽ വെക്കുന്നുണ്ട്. അപ്പൊ ഈ ലൂപ്പ് നമ്മൾ അഞ്ച് എൻട്രി ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് അഞ്ച്. ഇരുപതിൽ താഴെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എൻട്രി ചെയ്യാം. കാര്യം നമ്മൾ ഇരുപത് ലൊക്കേഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇരുപതിൽ താഴെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് എൻട്രി ചെയ്യാം. അപ്പൊ അത്രയും കുട്ടികളുടെ ഡീറ്റെയിൽസ് ഈ ലൂപ്പ്. അപ്പൊ എൻ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഈ ഐ ഫൈവിന്റെ സ്ഥാനത്ത് നിങ്ങൾ എൻ എന്നാണ് എഴുതി കൊടുക്കേണ്ടത് കേട്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത് സ്റ്റോറിംഗ് മാത്രമേ നടന്നുള്ളൂ. സ്റ്റോറിംഗും ടോട്ടൽ കണ്ടുപിടിച്ച് വെക്കുമ്പോൾ അത് ഇനി ഔട്ട്പുട്ട് ചെയ്യണം അല്ലെ? ഔട്ട്പുട്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഔട്ട്പുട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ തന്നെ ഇൻപുട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഉദാഹരണം നിങ്ങൾ ആ സ്ക്രീനിലേക്ക് നോക്കിയാൽ അല്ലെ, ഇൻപുട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിരിക്കും. ആ അറേ ഫില്ലായിട്ടുണ്ട് അല്ലെ, അറയ്ക്കകത്ത് ഫില്ലായിട്ടുണ്ട് അറ. അപ്പൊ നമ്മളെ ഒരു ഡമ്മി വാല്യൂസ് കൊടുത്തിരിക്കുകയാണ്. പ്രവീൺ എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് നല്ല സീറോയിൽ കയറിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റുഡന്റ് സിനു, മൂന്നാമത്തെ ആതിര, അത് കഴിഞ്ഞ് കണ്ണൻ അല്ലെ, അത് കഴിഞ്ഞ് രാജു, അങ്ങനെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഉണ്ട്. നാല് പേരുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട്? ആ സ്ട്രക്ചർ വേരിയബിളിനകത്ത് സ്റ്റോർ ആയി ഫില്ലായി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടോട്ടലും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ? ടോട്ടലും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നോക്കിയ ടോട്ടൽ എല്ലാവരുടെയും ടോട്ടലും കണ്ടുപിടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പ്രിന്റ് ചെയ്ത് സ്ക്രീനിൽ കാണിക്കണം അല്ലെ? പ്രിന്റ് ചെയ്ത് സി ഔട്ട് ഉപയോഗിച്ച് നമ്മൾ പ്രിന്റ് ചെയ്ത് സ്ക്രീനിൽ കാണിക്കുക. അപ്പൊ നമ്മൾ ലൂപ്പ് ഉപയോഗിച്ച് തന്നെയാണ് അറയിൽ നിന്ന് വാല്യൂ എന്ത് ചെയ്യുന്നത്? തിരിച്ചും പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെ? ഇവിടെ നിങ്ങൾ ഫൈവ് അല്ല കൊടുക്കണ്ടേ, അവിടെ എൻ ആണ് കേട്ടല്ലോ, അവിടെ എൻ ആണ് കൊടുക്കണ്ടേ. ഓക്കെ, അപ്പൊ ഐ ഈസ് ഈക്വൽ ടു സീറോ, ഐ ലെസ് ദാൻ എൻ. ഐ ലെസ് ദാൻ എൻ എന്ന് വെച്ചാൽ എത്ര സ്റ്റുഡൻസിന്റെ ആണ് സ്റ്റോർ ചെയ്ത്? അത്രയും എൻ എത്ര ആണോ കൊടുത്ത വാല്യൂ അത്രയും തവണ ഈ ലൂപ്പ് വർക്ക് ചെയ്യണം അല്ലെ? അത്രയും തവണ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഓരോ തവണയും നാണ് എടുത്തു എസ് ഓഫ് ഐ. എസ് ഓഫ് ഐ എന്ന് പറയുമ്പോൾ എന്താണ്? ഐയുടെ വാല്യൂ ഫസ്റ്റ് ടൈം സീറോ ആണ് അല്ലെ? ഐയുടെ വാല്യൂ സീറോ ആകുമ്പോൾ എസ് ഓഫ് സീറോ ഡോട്ട് രജിസ്റ്റർ നമ്പർ. എസ് ഓഫ് സീറോ ഡോട്ട് രജിസ്റ്റർ നമ്പർ എന്ന് പറയുമ്പോൾ ഏത് വാല്യൂ അതാണ്ട് ഇതിനകത്ത് വാല്യൂ ആയിരിക്കും. ഇതിനകത്ത് വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? സ്റ്റോറി. ഇതിനകത്ത് വാല്യൂ ആയിരിക്കും 121 ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എസ് ഓഫ് സീറോ ഡോട്ട്, എസ് ഓഫ് സീറോ ഡോട്ട് എന്താണ് നെയിം എന്ന് എഴുതി കാണിക്കുമ്പം, നെയിം എന്നാണ് വരുന്നെങ്കിൽ അതാ ഈ പ്രവീൺ ആയിരിക്കും. അത് തന്നെ എസ് ഓഫ് വൺ ഡോട്ട് രജിസ്റ്റർ നമ്പർ ആണെങ്കിൽ ഏതാണ്? എന്താണ് 234 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും സ്ക്രീനിൽ പ്രിന്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഐയുടെ വാല്യൂ ഓരോ ഐട്രേഷനിലും ലൂപ്പ് ഓരോ തവണ വർക്ക് ചെയ്യുമ്പോഴും എന്താണ് ഐയുടെ വാല്യൂ സീറോ, സീറോയിൽ നിന്ന് വൺ ആവും, ടു ആവും, ത്രീ ആവും, ഫോർ ആവും അല്ലെ? ഫോർ വരെ വരത്തുള്ളൂ. അപ്പൊ ഫോർ വരെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ഈ ഫോർ വരെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന വാല്യൂ, ഓക്കെ, ഐയുടെ വാല്യൂ ഇങ്ങനെ സീറോയിൽ നിന്നും അടുത്ത വൺ ആകും. ഓക്കെ, ഓരോ തവണ ഈ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോഴും എന്താണ് സീറോയിൽ, സീറോ എന്ന് പറയുന്ന വാല്യൂ ഐയുടെ വാല്യൂ സീറോയിലാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് വൺ ആവും, ടു ആവും, ത്രീ ആവും, ഫോർ ആകും അല്ലെ? ഫോർ വരെ വരത്തുള്ളൂ. കാര്യം എന്താണ്? ഐയുടെ വാല്യൂ എന്താണ് ലെസ് ദാൻ എൻ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? ലെസ് ദാൻ എൻ എന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ എടുത്ത വാല്യൂ, എന്നിന്റെ വാല്യൂ ഫൈവ് അല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ ലെസ് ദാൻ എൻ എന്ന് വെച്ചാൽ ഫൈവിനേക്കാൾ ചെറിയ വാല്യൂ എന്താണ്? ഫോർ ആണ് അല്ലെ? ലെസ് ദാൻ എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ? അപ്പൊ ഫോർ വരെ, ഫോർ വരെ എന്ന് വെച്ചാൽ എന്താണ്? സീറോ ഇൻഡെക്സിൽ കിടക്കുന്ന വാല്യൂ എല്ലാം പ്രിന്റ് ചെയ്യും, വൺ ഇൻഡെക്സിൽ കിടക്കുന്ന വാല്യൂ എല്ലാം പ്രിന്റ് ചെയ്യും, ടു ഇൻഡെക്സിൽ കിടക്കുന്ന വാല്യൂ എല്ലാം പ്രിന്റ് ചെയ്യും, ത്രീ ഇൻഡെക്സിൽ കിടക്കുന്ന വാല്യൂ, ഫോർ ഇൻഡെക്സ്. അപ്പൊ ലൂപ്പ് തീരും അല്ലെ? ആ ലൂപ്പ് എക്സിറ്റ് ആവും. എക്സിറ്റ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്ത വാല്യൂ എല്ലാം അതേപോലെ പ്രിന്റ് ചെയ്ത് കാണിക്കും, അതേപോലെ ടോട്ടൽ സ്കോറും അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ദാൻ പ്രിന്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ടോട്ടൽ സ്കോർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്തത് നെസ്റ്റഡ് സ്ട്രക്ചർ. ഈ നെസ്റ്റഡ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. നെസ്റ്റഡ് ഇഫ് കേട്ടിട്ടുണ്ട് അല്ലെ, നെസ്റ്റഡ് ഫോർ അല്ലെ, നെസ്റ്റഡ് കൺട്രോൾ സ്ട്രക്ചർ നമ്മൾ പഠിച്ചതാണ്. നെസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിലാണെങ്കിൽ നെസ്റ്റഡ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു
control structure nagatha, veendum oru control structure ubayogikkanengil avide nammal ubayogikkunna vaakana oru ubayogathe vilikkunna verana nested. ഒരു ഇഫിനകത്ത് വീണ്ടും ഇഫ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയും നെസ്റ്റഡ് ഇഫ്. ഒരു ഫോറിനകത്ത് വീണ്ടും ആ ഫോർ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തതിനകത്ത് ആ ബോഡി ഓഫ് ദി ലൂപ്പിനകത്ത് നമ്മൾ വീണ്ടും ഒരു ഫോർ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മൾ നെസ്റ്റഡ് ഫോർ എന്ന് പറയും. അതേപോലെ വൈൽ ലൂപ്പിനകത്ത് ആയിക്കോട്ടെ, ഡു വൈൽ ലൂപ്പിനകത്ത് ആയിക്കോട്ടെ, അപ്പൊ അത് വീണ്ടും അതിനകത്ത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ നെസ്റ്റഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ അതേപോലെ തന്നെയാണ് സ്ട്രക്ചറിന്റെ കേസിലും. ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുമ്പം അതിനകത്ത് നമുക്ക് വീണ്ടും ഒരു സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റൊരു സ്ട്രക്ചറിന്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ രണ്ടിനെയും നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? നെസ്റ്റഡ് എന്നാണ്, നെസ്റ്റഡ് സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത്. നോക്കാം എന്താണ് ഈ രണ്ട് രീതിയിലും, ഇതിനെ രണ്ടിനെയും നെസ്റ്റഡ് എന്ന് തന്നെയാണ് പറയുന്നത്. എന്താണ് ആദ്യം നോക്കിയാൽ ഒരു സ്ട്രക്ചർ വേരിയബിൾ, ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിരിക്കുന്നു, എന്താണ്? സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ അല്ലെ. രണ്ട് സ്ട്രക്ചറാണ്, ഒന്ന് ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ, മറ്റൊന്ന് സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇതെങ്ങനെയാണ് നെസ്റ്റഡ് ആയി മാറുന്നത്? രണ്ട് ഇൻഡിപെൻഡന്റ് സ്ട്രക്ചേഴ്സ് അല്ലേ. പക്ഷെ നോക്കിയേ ഈ ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ ഏതാണ്ട് ഒരു വേരിയബിൾ, സ്ട്രക്ചർ വേരിയബിൾ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡേറ്റ് അല്ലെ, ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിന്റെ വേരിയബിൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, മറ്റൊരു സ്ട്രക്ചറിനകത്ത് ക്രിയേറ്റ് ചെയ്തു. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെ ഇങ്ങനെ ഉപയോഗിക്കും, നമ്മൾ അതിനെ പറയുന്ന പേര് എന്താണ്? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയും. അതേപോലെ തന്നെ അപ്പുറത്തെ ഉദാഹരണം നോക്കിയാൽ, റൈറ്റ് സൈഡിലുള്ള ഉദാഹരണം നോക്കിയാൽ, ഇവിടെ ഒറ്റ സ്ട്രക്ചർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒറ്റ സ്ട്രക്ചറിന്റെ ബ്രാക്കറ്റാണ് മുകളിൽ തൊട്ട് താഴെ വരെ അല്ലെ. നോക്കിയ ശ്രദ്ധിച്ചേ, സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒറ്റ സ്ട്രക്ചറിന്റെ ബ്രാക്കറ്റാണ് ഇവിടെ തൊട്ട് ഇവിടം വരെ. പക്ഷെ അതിനകത്തേക്ക് ഒന്ന് നോക്കിയേ, എന്താണ് ഇവിടെ നോക്കിയാൽ അതിനകത്ത് വീണ്ടും ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെ. അതിനകത്ത് വീണ്ടും ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ചറിനകത്ത് വീണ്ടും സ്ട്രക്ചർ ഡിഫൈൻ ചെയ്താലോ, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിന്റെ വേരിയബിൾ മറ്റൊരു സ്ട്രക്ചറിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്താലോ, ഇതിനെ രണ്ടിനെയും നമ്മൾ പറയുന്ന എന്താണ്? നെസ്റ്റഡ് സ്ട്രക്ചർ എന്നാണ്. ഇതിനെ രണ്ടിനെയും നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നെസ്റ്റഡ് സ്ട്രക്ചർ. അപ്പൊ ഇത് രണ്ടും നെസ്റ്റഡ് സ്ട്രക്ചറിനുള്ള ഉദാഹരണമാണ്. ഓക്കെ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു നെസ്റ്റഡ് സ്ട്രക്ചറിലേക്ക് നമുക്ക് വാല്യൂവിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യണമെങ്കിൽ, ഒരു നെസ്റ്റഡ് സ്ട്രക്ചറിലേക്ക് വാല്യൂവിനെ ഇനിഷ്യലൈസ് ചെയ്യണമെങ്കിൽ, നമുക്കറിയാം ഒരു സ്ട്രക്ചറിനകത്ത് വീണ്ടും ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ. എന്നാണ്ട് ഈ ഒരു ഉദാഹരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനകത്തേക്ക് നമുക്കിപ്പോൾ വാല്യൂവിനെ സ്റ്റോർ ചെയ്യും. രണ്ടാമത് ഇളക്കുന്നതിനകത്തേക്ക് നമുക്ക് വാല്യൂ, ആദ്യ അഡ്മിഷൻ നമ്പർ, രണ്ടാമത് നെയിം, അത് കഴിഞ്ഞ് നമ്മൾ മൂന്ന് വേരിയബിൾ എന്ന് പറയുന്ന അകത്ത സ്ട്രക്ചറിന്റെ വേരിയബിൾസ് അല്ലെ, ഡേ, മന്ത്, ഇയർ അല്ലെ. ഈ മൂന്ന് വേരിയബിളും ഏത് സ്ട്രക്ചറിന്റെ വേരിയബിളാണ്? അകത്തെ സ്ട്രക്ചറിന്റെ വേരിയബിളാണ്. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും വാല്യൂസിനെ കൊടുക്കുന്നത്? ആദ്യ രണ്ട് വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ, എന്താണ്, ആദ്യ രണ്ട് വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു പ്രശ്നമില്ല, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ ആദ്യം പഠിച്ച പോലെ തന്നെ കൊടുക്കുക. എന്നാൽ ഈ മൂന്ന് വാല്യൂസിന് വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടി വന്നു അല്ലെ. ഈ മൂന്ന് വാല്യൂസിന് വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടി വന്നത് എന്താണ്? അത് ഇന്നർ സ്ട്രക്ചറിനകത്തുള്ളതാണ് അല്ലെ. അത് അകത്തുള്ള സ്ട്രക്ചറിനകത്തുള്ള വാല്യൂസ് ആണ്. 10, 11, 1997 എന്ന് പറയുന്ന അകത്ത് കിടക്കുന്ന ഇന്നർ സ്ട്രക്ചറിനകത്ത വാല്യൂസിനാണ്, ഇന്നർ സ്ട്രക്ചറിന്റെ വേരിയബിൾസിന് കൊടുക്കുന്ന വാല്യൂസ് ആണ് ഇത് മൂന്നെണ്ണം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വന്നു? അതുകൊണ്ട് തന്നെ വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വന്നു അല്ലെ. ഇവിടെയും തന്നെ ഇവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വന്നു. അതിനകത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്? വാല്യൂവിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ ഒരു ഇന്നർ സ്ട്രക്ചറിൽ നിന്നുള്ള വാല്യൂവിനെ നമുക്ക് എടുക്കണമെങ്കിൽ, നോക്കി, ഒരു ഇന്നർ സ്ട്രക്ചറിൽ നിന്നുള്ള വാല്യൂസിനെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ആണ്ട് ഇതിനകത്തുള്ള ഒരു വാല്യൂവിനെ നമ്മൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ, എന്താണ്, ഇതിനകത്തേക്ക് കയറാനുള്ള ഒരു താക്കോലാണ് എന്നാണ് ഈ വേരിയബിൾ എന്ന് പറഞ്ഞത് അല്ലേ. എന്താണ് DT. അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത്, ADM എന്ന് പറയുന്നത്, ഇതിനകത്തുള്ള വേരിയബിൾസിനെ എടുക്കണമെങ്കിൽ, ഡേയോ മന്തോ ഇയറോ എടുക്കണമെങ്കിൽ, DT_admission number എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ യൂസ് ചെയ്ത് മാത്രമേ ഇതിനകത്തുള്ള വാല്യൂസിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എടുക്കാനോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനോ പറ്റത്തുള്ളൂ. അപ്പൊ നോക്കി, അതിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഔട്ടർ സ്ട്രക്ചറിന്റെ പേര് എഴുതണം. ഞാൻ ഇവിടെ നോക്കിയേ, എസ് എന്ന് വെച്ചാൽ എന്താണ്? ഔട്ടർ സ്ട്രക്ചറിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേരിയബിൾ നെയിമാണ്. എസ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ടർ സ്ട്രക്ചറിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേരിയബിൾ നെയിമാണ് എസ്. നോക്കിയ സ്റ്റുഡന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എസ്, അതാണ് എസ് ഡോട്ട്, അതിൽ നിന്ന് DT ADM എന്ന് പറയുന്നത് എന്താണ്? അകത്ത സ്ട്രക്ചറിന്റെ വേരിയബിൾ ആണ് അല്ലെ. ഇന്നർ സ്ട്രക്ചറിന്റെ വേരിയബിൾ ആണ് ഏത്? DT_admin .month. .month എന്ന് വെച്ചാൽ എന്താണ്? അതിനകത്തുള്ള എന്താണ് വാല്യൂ, അതിനകത്തുള്ള വേരിയബിളിന്റെ പേരാണ്. നോക്കിയേ, ഒന്നുകൂടെ നോക്കിയേ, എന്താണ്, അതായത് സ്റ്റുഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ സ്ട്രക്ചറാണ്, ഡേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇന്നർ സ്ട്രക്ചറാണ് അല്ലെ. ഈ ഡേറ്റിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേരിയബിൾ ആണ് ഇത് DT_ADM. അപ്പൊ DT_ADM .. എന്ന് പറഞ്ഞ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ മൂന്ന് വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. DT അല്ലെ, സ്റ്റുഡന്റ് .day എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എററായിരിക്കും. അല്ലെങ്കിൽ സ്റ്റുഡന്റ് .. അല്ലെ, സ്റ്റുഡന്റിന്റെ വേരിയബിൾ ഉപയോഗിച്ച് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് എററായിരിക്കും. സ്റ്റുഡന്റിന് ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് മന്തിനെ എടുക്കാൻ പറ്റത്തില്ല. സ്റ്റുഡന്റ് എന്ന് പറയുന്ന വേരിയബിളിനോട് ചേർത്ത് സ്റ്റുഡന്റിന്റെ വേരിയബിൾ ഏതാണോ എസ് എന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എസ് .DT_admin
എന്ത് ചെയ്യണം ഡേ എന്നോ മന്ത് എന്നോ ഇയർ എന്നോ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ ഡേയും മന്തും ഇയറും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇന്നർ സ്ട്രക്ചറിൽ നിന്ന്. അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ടോ, എസ് ഡോട്ട് DT അണ്ടർസ്കോർ അഡ്മിൻ ഡോട്ട് ഡേ, അതാണ്ട് എസ് ഡോട്ട് DT അണ്ടർസ്കോർ അതിനകത്ത് കിടക്കാം. പക്ഷേ അതാണ്ട് നെയിം പ്രിന്റ് ചെയ്യാൻ വേണ്ടി എസ് ഡോട്ട് നെയിം മതിയായിരുന്നു അല്ലെ. അഡ്മിഷൻ നമ്പർ പ്രിന്റ് ചെയ്യാൻ വേണ്ടി എസ് ഡോട്ട് അഡ്മിഷൻ നമ്പർ മതിയായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അതിന് നമ്മൾ DT കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കും? കാര്യം എന്താണ്, ആ അഡ്മിഷൻ നമ്പറും നെയിമിനും ഇന്ന സ്ട്രക്ചറിനകത്ത് വേരിയബിൾസ് ആണോ അഡ്മിഷൻ നമ്പർ നെയിമും? അല്ല, അത് സ്റ്റുഡന്റിന്റെ ഡയറക്റ്റ് ഉള്ള വേരിയബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് വേണ്ടതാണ്, ഈ വേരിയബിളിന്റെ ആവശ്യമില്ല. DT അണ്ടർസ്കോർ ADM വേണ്ട. ഏതിന്? ഈ അഡ്മിഷൻ നമ്പർ എടുക്കാനും നെയിം എടുക്കാനും അതേപോലെ തന്നെ ഫീസ് എടുക്കാനും കൊടുക്കാനും സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും വേണ്ടി നമുക്ക് എന്ത് വേണ്ട, ഈ സ്റ്റുഡന്റിന്റെ വേരിയബിൾ മാത്രം മതി. പക്ഷേ നമ്മൾ ഈ ഡേയോ മന്തോ ഇയറോ വേണമെങ്കിൽ എടുക്കണമെങ്കിലോ സ്റ്റോർ ചെയ്യുക, അതിനകത്തുള്ള വാല്യൂസിനെ റീഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യണമെങ്കിലോ നമ്മൾ എന്ത് വേണം, DT അണ്ടർസ്കോർ ADM എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ. എന്നാണ് അതിന്റെ സിന്റാക്സ് പറഞ്ഞിരിക്കുന്നത്, നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെ. ഔട്ടർ സ്ട്രക്ചറിന്റെ വേരിയബിൾ, അതായത് ഇന്നർ സ്ട്രക്ചറിന്റെ വേരിയബിൾ എങ്ങനെ എടുക്കുന്നു, അതിന്റെ സിന്റാക്സ് ആണ്. ഔട്ടർ സ്ട്രക്ചറിന്റെ വേരിയബിൾ ഡോട്ട് ഇന്നർ സ്ട്രക്ചറിന്റെ വേരിയബിൾ ഡോട്ട് എലമെന്റ് അല്ലെ. ഔട്ടർ സ്ട്രക്ചറിന്റെ വേരിയബിൾ ഡോട്ട് ഔട്ടർ സ്ട്രക്ചർ സ്റ്റുഡന്റിന്റെ വേരിയബിൾ ആണെങ്കിൽ എന്താണ് എസ് ഡോട്ട്. ഈ എക്സാമ്പിൾ വെച്ചാണ് എസ് ആണ് ഔട്ടർ സ്ട്രക്ചറിന്റെ വേരിയബിൾ, ഇന്നർ സ്ട്രക്ചറിന്റെ വേരിയബിൾ ആണ് ഏത്, DT അഡ്മിൻ എന്ന് പറയുന്നത് അല്ലെ, DT ADM എന്ന് പറയുന്നത് ഡോട്ട്. അത് കഴിഞ്ഞ് എന്താണ് ഏത് ഏത് എലമെന്റ് ആണ്, എലമെന്റ് എന്ന് വെച്ചാൽ എന്താണ് ഡേ മന്തൊക്കെ അല്ലായിരുന്നു എക്സാമ്പിളിനകത്ത് കിടന്ന് അങ്ങനെ. അപ്പം എന്താണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് മനസ്സിലായല്ലോ. ഒരു സ്ട്രക്ചറിനകത്ത് മറ്റൊരു സ്ട്രക്ചർ വരുമ്പോഴാണ് ആ ഉപയോഗിക്കുന്ന രീതിയാണ് നെസ്റ്റഡ് എന്ന് പറയുന്നത്. അല്ലെ, നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് രണ്ട് രീതിയിലുണ്ട്. ഒന്നുകിൽ ഒരു സ്ട്രക്ചർ ഡെഫിനേഷനകത്ത് വീണ്ടും ഒരു സ്ട്രക്ചറിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഡെഫിനേഷനകത്ത് വേറൊരു സ്ട്രക്ചറിന്റെ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യാം അല്ലെ. ഇതിന് രണ്ടിനെ നമ്മൾ എന്താ പറയുന്നത്, നെസ്റ്റഡ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അറേയും സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്ലെ, അത് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അറേയും സ്ട്രക്ചർ നമ്മൾ പറഞ്ഞതാണ്, ഇത് കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം പരീക്ഷകൾക്ക് മിക്കവാറും വരാറുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ആദ്യം അറേ ഒന്ന് പറഞ്ഞിട്ട് സ്ട്രക്ചറിലേക്ക് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അറേയെക്കുറിച്ച് നല്ലൊരു ബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ സ്ട്രക്ചറും അറേയും തമ്മിലുള്ള കമ്പാരിസൺ മിക്കവാറും ചോദിക്കും. ടെക്സ്റ്റിനകത്തുള്ള ഒരു ടേബിളാണിത്, നിങ്ങൾക്ക് ടെക്സ്റ്റ് കാണാം. അപ്പം നിങ്ങളുടെ കയ്യിൽ PDF ടെക്സ്റ്റ് ഇല്ല എങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ടെക്സ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലാത്തവർ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ടെക്സ്റ്റ് നോക്കണം കേട്ടല്ലോ. നോക്കും, നോക്കാം. അറേയും സ്ട്രക്ചറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കുവാണെങ്കിൽ, അറേ എന്താണ്, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് ആണ്. ഞാൻ പറഞ്ഞില്ലേ അറേ എന്താണ്, ഒരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് കാറ്റഗറിയിൽ വരുന്നതാണ് അല്ലെ. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ്സ്, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്സ്, യൂസർ ഡിഫൈൻഡ്, മൂന്ന് ടൈപ്പ് ഡേറ്റ ടൈപ്പുകളാണ് നമ്മൾ പഠിച്ചത്. അതിനകത്ത് ഫണ്ടമെന്റലിനകത്ത് വരുന്ന ഇൻഡ്, ക്യാരോ, ഫ്ലോട്ട്, ഡബിൾ ഒക്കെ ആണെങ്കിൽ ഡിറൈവ്ഡിനകത്ത് വരുന്നതാണ് ഇത് അറേ എന്ന് പറയുന്നത്. അങ്ങനെ സ്ട്രക്ചർ എന്താണ്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആണ്. സ്ട്രക്ചർ എന്താണ്, ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആണ്. അതേപോലെ അറേയെ കുറിച്ച് പറയുന്നത് എന്താണ്, എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ, ഒരേ ടൈപ്പ് ഡേറ്റ. നമ്മൾ ആ റൂം എയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാം ഒരേ സാധനങ്ങൾ തന്നെയല്ല അല്ലെ, ആപ്പിൾ അല്ലായിരുന്നു സ്റ്റോർ ചെയ്യുന്നത്, അതേപോലെ തന്നെ അല്ലെ. സ്റ്റോർ ചെയ്യുന്ന എല്ലാം ഒരേ ടൈപ്പ് ആയിരിക്കണം. ഒരേ ടൈപ്പ് വാല്യൂസ് മാത്രമേ എവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റൂ, അറയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ഇൻറ്റിജർ ആണെങ്കിൽ പൂർണ്ണമായിട്ടും ഇൻറ്റിജർ, എല്ലാ ലൊക്കേഷനിലും ഇൻറ്റിജർ, ഫ്ലോട്ട് ആണെങ്കിൽ എല്ലാ ലൊക്കേഷനിലും ഫ്ലോട്ട്. പക്ഷേ സ്ട്രക്ചറിന്റെ കേസിലേക്ക് വരുമ്പോൾ എന്താണ്, എ കളക്ഷൻ ഓഫ് ഡിഫറൻറ്റ് ടൈപ്സ് അല്ലെ, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ. സ്ട്രക്ചർ എന്താണ്, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റും. റൂം ബിക്കത്തില്ലേ പല ഫ്രൂട്ട്സുകൾ ഇരിപ്പില്ലായിരുന്നോ, ഓക്കെ. അതേപോലെ തന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാം, ഇൻറ്റ് സ്റ്റോർ ചെയ്യാം, ഒരു സ്ട്രക്ചറിനകത്ത് തന്നെ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാം, ഇൻറ്റ് സ്റ്റോർ ചെയ്യാം, ഫ്ലോട്ട് സ്റ്റോർ ചെയ്യാം, എന്തുകൊണ്ടല്ലോ സ്റ്റോർ. അടുത്ത എന്താണ് പോയിന്റ്, എലമെന്റ് ഓഫ് ആൻ അറേ ആർ റെഫറൻസ്ഡ് യൂസിംഗ് ദ കറസ്പോണ്ടിങ് സബ്സ്ക്രിപ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അറയിലെ എലമെന്റ്, വൺ മാർക്ക് ചോദ്യം മിക്കവാറും വരാറുണ്ട്. ഒരു അറയിലെ എലമെന്റ് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സബ്സ്ക്രിപ്റ്റ് ആണ് അല്ലെ, 0, 1, 2 അല്ലെ ഇൻഡെക്സ് നമ്പർ. സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയും. എന്നാൽ നമ്മൾ സ്ട്രക്ചറിനകത്തേക്ക് വരുമ്പോൾ എന്ത് ഓപ്പറേറ്ററാണ്, ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു എലമെന്റിനെ ആക്സസ് ചെയ്യുന്നത് അല്ലെ. സ്ട്രക്ചറിന്റെ വേരിയബിൾ നെയിം ഡോട്ട് കഴിഞ്ഞാണ് എന്ത് എലമെന്റിന്റെ പേര്. അപ്പോൾ ഒരു എലമെന്റിനെ ആക്സസ് ചെയ്യാൻ സ്ട്രക്ചറിൽ യൂസ് ചെയ്യുന്ന ഡോട്ട് ഓപ്പറേറ്റർ ആണെങ്കിൽ, അറേയിൽ യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്, വെൻ ആൻ എലമെന്റ് ഓഫ് ആൻ അറേ ബിക്കം അനദർ അറേ മൾട്ടി ഡൈമൻഷണൽ അറേസ് ഫോംഡ് അല്ലെ. ഒരു അറയ്ക്കകത്ത് വീണ്ടും ഒരു അറേ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു അറയ്ക്കകത്ത് നമ്മൾ വീണ്ടും ഒരു അറേ ഉപയോഗിക്കുകയാണെങ്കിൽ, അതിനകത്ത് ആ ഒരു രീതിയെ വിളിക്കുന്ന പേര് മൾട്ടി ഡൈമൻഷണൽ അറേ എന്നാണ്. അപ്പൊ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്, മൾട്ടി ഡൈമൻഷണൽ അറേ എന്നാണ് അല്ലെ. വെന്നാൽ എലമെന്റ് ഓഫ് അറേ ബിക്കം അനദർ അറേ, ഒരു അറയ്ക്കകത്ത് വീണ്ടും നമ്മൾ അറേ നമ്മൾ വരുമ്പം ആ ഒരു സ്ട്രക്ചർ ആ ഒരു രൂപത്തെ അല്ലെങ്കിൽ അവിടെ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് എന്താണ്, മൾട്ടി ഡൈമൻഷണൽ അറേ എന്നാണ് എങ്കിൽ, ഒരു സ്ട്രക്ചറിനകത്ത് വീണ്ടും ഒരു സ്ട്രക്ചർ വരുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന എന്താണ്, തൊട്ടുമുമ്പ് പറഞ്ഞല്ലേ എന്താണ്, നെസ്റ്റഡ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത് അല്ലെ. അത് കഴിഞ്ഞാൽ അറേ ഓഫ് സ്ട്രക്ചർ ഈസ് പോസിബിൾ. നമുക്ക് എന്താണ് നമ്മളിപ്പോൾ കണ്ടതാണ് അല്ലെ, അറേ ഓഫ് സ്ട്രക്ചർ അല്ലെ, സ്ട്രക്ചറിന്റെ അറേ നമ്മൾ, സ്ട്രക്ചർ വേരിയബിളിന്റെ അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
structure can contains arrays as element alle structure agathu namukku endu cheyan pattum structure nagathu namukku endu cheyam array create cheyam alle char and char name alle name character inde array create cheyile char subject ennu parayunnu kandile example thottumbalte example undu sradichaali appo angane oru structure nagathu namukku endu cheyan pattum array create cheyan pattum adhe pole endana array of structure array de side lekku varana array of structure is possible but structure of array ennu parayathilla array of structure is possible and adhe pole endana structure ne sambandhichu structure nagathu namukku endu cheyan pattum array implement cheyan pattum structure nagathu namukku endu cheyan pattum array namukku implement use cheyam adu nammal thottu mumbalte rendu example nattu ningal sradichu kaanathilla char kazhinja alle character ne rendu array nammal create cheyittundu onnu subject store cheyan vendiyokke and name store cheyan vendi subject store cheyan vendi character inde array nammal aa structure definition avathu nammal create cheyittundu ഇതാണ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടേബിൾ പഠിക്കണം എഴുതി എഴുതി വെച്ച് തന്നെ കൃത്യമായിട്ട് പഠിക്കണം പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാറുള്ളതാണ് അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിങ്ങനെ ടെക്സ്റ്റിനകത്തു തന്നെയുള്ള ഒരു എക്സസൈസ് ആണ് നിങ്ങൾ തനിയെ തന്നെ ഇത് ചെയ്യണം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിനകത്തുള്ള ഈ അഞ്ച് ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് തനിയെ ഉത്തരം എഴുതാൻ പറ്റും തീർച്ചയായിട്ടും പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങൾ തനിയെ തന്നെ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് എഴുതി വെക്കുക അടുത്ത ക്ലാസ്സിലാ ഞാൻ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയില തീർച്ചയായിട്ടും ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതിൻ്റെ ഉത്തരം ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ ഇത് എഴുതി വെച്ചതിന് ശേഷം അടുത്ത വീഡിയോ കാണാവുള്ളൂ അപ്പം എഴുതി വെച്ചിട്ട് അടുത്ത വീഡിയോ കണ്ടിട്ട് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുകയോട് ചെയ്യുക ഇതിനുള്ള എല്ലാ ഉത്തരങ്ങളും നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങളും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടെക്സ്റ്റിനകത്ത് തന്നെയുള്ള എക്സസൈസ് ഞാൻ അതേപോലെ തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളിത് എഴുതി അതിൻ്റെ ഉത്തരവും കൂടി എഴുതി വെച്ചിരിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഒരു പാർട്ടാണ് നമ്മളിപ്പോൾ ചെയ്തത് എന്താണ് സ്ട്രക്ചർ ചാപ്റ്ററിൻ്റെ പേരെന്താണ് സ്ട്രക്ചർ ആൻഡ് പോയിന്റർ ആണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പോയിന്റർ ആയിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ സ്ട്രക്ചർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്നെ അറിയിക്കുന്നത് കമൻറ്റിലൂടെയും അതേപോലെ തന്നെ ആ ലൈക്ക് ബട്ടണിലൂടെ ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ അത് ഉപയോഗിക്കുക കമൻറ്റ് എഴുതുക അഭിപ്രായങ്ങൾ എഴുതുക നിർദ്ദേശങ്ങൾ എഴുതുക എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അടുത്ത വീഡിയോ നമുക്ക് ആ രീതിയിൽ മാറ്റി നമുക്ക് ചെയ്യാം അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അതിനോടൊപ്പം കാണുന്ന ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക കാര്യം അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക അപ്പം എല്ലാവരും പഠിക്കുക എല്ലാവരും പഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ